സ്പാനിഷ് മിസ്റ്ററി ത്രില്ലർ ചിത്രങ്ങളുടെ രാജാവെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങേരെയാണ്, ഓരിയോ പോളോ. ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേറെ ലെവലിലാണ്. ഒരുപാട് ചവർ പോലെ സിനിമയൊന്നും എടുക്കത്തില്ല, പക്ഷേ എടുക്കുന്ന സാധനം നല്ല വെട്ടിപ്പായി വൃത്തിക്ക് അങ്ങ് എടുത്ത് വെക്കും. അത് ഇങ്ങനത്തെ പടത്തിൽ ഏതെടുത്താലും, ഇതിപ്പോൾ ജൂലൈ സൈസ് ആണെങ്കിലും ഇൻവിസിബിൾ ഗസ്റ്റ് ആണെങ്കിലും ബോഡി ആണെങ്കിലും മിറാഷ് ആണെങ്കിലും ഇപ്പോൾ സീരീസ് ആയിട്ട് അദ്ദേഹം ഇറക്കിയ ദിന്നസെൻ്റ് ആണെങ്കിലും എല്ലാം മാരക സാധനങ്ങളാണ്. അങ്ങനെ ഇങ്ങേരുടെ ഈ വർഷം പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ്. പടം കിട്ടുവാണ് മക്കളെ, ഓരോ നിമിഷവും അടുത്തതിന് എന്ത് എന്തെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുത്തി കളയും. ഇത് പോകുന്നതിനും വരുന്നതിനൊക്കെ ട്വിസ്റ്റ് ഇട്ട് നമ്മളങ്ങ് പ്രാന്താക്കി കളയും. പടത്തിന്റെ വൺ ലൈനർ എന്താണെന്ന് നോക്കുന്ന സമയത്ത് പടത്തിലെ നമ്മുടെ നായിക ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് ഒരു കേസ് കിട്ടുന്നു, അത് സംബന്ധമായിട്ട് ഒരു അസൈലത്തിലേക്ക് ഒരു പ്രാന്താശുപത്രിയിലോട്ട് പോവാണ്. അങ്ങനെ ആ ഒരു അസൈലത്തിൽ ചെന്ന് അവിടെ നടക്കുന്ന നിഗൂഢതകളും അത് സത്യാവസ്ഥയെല്ലാം കണ്ടുപിടിച്ച് ഓരോ ട്വിസ്റ്റുകൾ റിവീൽ ചെയ്ത് അവസാന ഒരു ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവച്ച് എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്, ആരാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞ് ഓരോ നിമിഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പടം മൂവ് ചെയ്യുന്നത്. അസൈലം ഡിറ്റക്റ്റീവ് കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത് ഷട്ടർ ഐലൻഡ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ വേറെ മൂഡാണ് ഈ ഒരു പടം. സോ ദിസ് ഇസ് സിനിമാസ്റ്റെല്ലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ്. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ നമുക്ക് നായികയാണ് കാണിക്കുന്നത്, ഇവൾ ആലിസ്. ആള് ബേസിക്കലി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഇന്റലിജന്റ് ആണ്, ബോൾഡ് ആണ്, അതിനേക്കാൾ ഉപരി കണ്ണിംഗ് ആണ്. അപ്പൊ വർഷം 1979 നമ്മുടെ നായിക കാറിൽ വന്ന് അസൈലത്തിന് ഫ്രണ്ടിൽ ഇറങ്ങുന്നു. ഇവിടെ കൊണ്ടുവരുന്നത് ഒരു വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങേരും റെഡി ആണോ എന്ന് ചോദിക്കുന്നു, ഇവൾ അതേന്ന് പറയുന്നു. ഇങ്ങേരോട് കൂടെ വരണ്ട എന്നും പറയുന്നുണ്ട്, കാരണം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സംശയം വന്നേക്കാം എന്ന് പറഞ്ഞു. ഇവളോട് താങ്ക് യു എന്നെല്ലാം പറയുന്നു. ശേഷം ഇവളും നേരെ ആ ഒരു സൈക്കാട്രി വാർഡിലോട്ട് നടന്നു കയറുകയാണ്. ഉള്ളിൽ കയറിയതും ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം കൈമാറുന്നു. അവിടെ ഉണ്ടായിരുന്ന അറ്റൻഡർ ആ ഡോക്യുമെന്റ്സ് എല്ലാം അവിടുത്തെ ഡോക്ടറിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവളെ ഇങ്ങോട്ട് റെഫർ ചെയ്ത ആ ഒരു ഡോക്ടറിന്റെ ആ ഒരു ലെറ്ററും ഇവളുടെ ആ ഒരു പ്രശ്നം എന്താണെന്നും അവളുടെ ഹെൽത്ത് കണ്ടീഷൻസും കൂടെ ഇവളുടെ ഭർത്താവിന്റെ കൺസെന്റ് ഫോമും എല്ലാം കൂടെ ചേർത്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആയിരുന്നത്. ഒപ്പം ഇവളെ ചെക്ക് ചെയ്ത ഒരു ഡോക്ടറിന്റെ ഒരു ലെറ്റർ ഉണ്ട് ഈ ഒരു അസൈലത്തിന്റെ ഡീനിലേക്ക്. അപ്പൊ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് കൊടുക്കുന്ന ഈ ഒരു ഡോക്ടർ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്താൽ മാത്രമാണ് ഈ ഒരു പേഷ്യന്റ് ഇവിടെ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ പ്രൊസീജിയർ ഉള്ളത്. തിയഡോർ എന്നാണ് ഈ ഒരു ഡോക്ടറിന്റെ പേര്. അപ്പൊ ഇവളെ ചെക്ക് ചെയ്യുന്ന ഒരു ഫാമിലി ഡോക്ടർ എഴുതിയ ഒരു ലെറ്റർ ഇപ്പൊ ഈ ഒരു തിയഡോർ എടുത്ത് വായിക്കുകയാണ്. അതിനകത്ത് ആലിസ് ഭയങ്കരതയും ഇന്റലിജന്റ് ആണ്. അവള് പറയുന്നത് ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്, ഈവൻ ദോ അത് ഭയങ്കരതയും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ പോലും. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടറൊക്കെ ആണെങ്കിൽ അവൾ പെട്ടെന്ന് കബളിപ്പിച്ച് പോകും. അപ്പൊ ഇവളുടെ കാര്യം കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഡോക്ടർ ആവട്ടെ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് ഈ ഒരു നമ്മുടെ നായിക കൊണ്ടുപോകുന്നു. ശേഷം ഒരുപാട് ചോദ്യം ചോദിക്കുന്നു, എന്തിന് ഇവൾക്ക് ശരിക്കും ഇങ്ങനെ വല്ല അസുഖം ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. ഈ ഡോക്ടർ ഇങ്ങേര് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് ഇവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ നായികയെ പറ്റി ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അവൾ അത്യാവശ്യം നല്ല ഫണ്ടുള്ള ടീമാണ്. കെമിസ്ട്രിയിൽ ഡിഗ്രി ഉള്ള നായിക, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. ഫാമിലി നോക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും ജീവനോടെ ഇല്ല, ഒരു ഹസ്ബൻഡ് ഉണ്ട്. എന്നാൽ അങ്ങേര് ജോലിക്കൊന്നും പോകുന്ന കൂട്ടത്തില്ല, ജോലിയൊന്നും ഇല്ലാതെ ഇവൾ ഉണ്ടാക്കുന്ന കാശെല്ലാം ചെലവാക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലാവിഷ് ലൈഫാണ് അവൻ ലീഡ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പെമ്പർനോത്തി വെച്ചുണ്ടാക്കുന്നത് വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു കോന്തൻ. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇന്നപോലെ നമ്മുടെ നായികയോട് സംസാരിക്കുമ്പോൾ ആ ഒരു ഡോക്ടറിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവൾ ഭയങ്കര അറഗന്റ് ആണ്, അത്യാവശ്യം ഇന്റലിജന്റ് ആണ്, പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ഭർത്താവിനോട് അത്യാവശ്യം ദേഷ്യത്തിലൊക്കെയാണ് നമ്മുടെ നായിക നിൽക്കുന്നത്. ബട്ട് പുറമേ നോക്കുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ലല്ലോ, പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് റെഫർ ചെയ്തത് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇവളുടെ സ്വന്തം ഭർത്താവിനെ ഇവൾ 3 പ്രാവശ്യം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അതും എങ്ങനെ? വിഷം കൊടുത്തിട്ട്. ഇത് തിരിച്ചറിയുന്ന ഭർത്താവും ഫാമിലി ഡോക്ടറിനോട് വിവരം അറിയിച്ച് ഡോക്ടറും ഇവളെ ചെക്ക് ചെയ്തിട്ട് മെന്റലി ഇവൾ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അസൈലത്തിലേക്ക് റെഫർ ചെയ്യണം. ഇങ്ങനെയാണ് ഇവളെ പറ്റി ഇവളുടെ ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മുടെ നായിക ഇതിനെല്ലാം നിഷേധിക്കുകയാണ്, അങ്ങനെയൊന്നും അല്ല സത്യം, ഇവളുടെ ഹസ്ബൻഡ് പറയുന്നതെല്ലാം നുണയാണെന്നും എന്നെ ഇവിടെ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ പറയുന്ന സത്യമാണെന്ന് തന്നെ വെക്കാം. ഒരു 3 പ്രാവശ്യം തന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരാളെ ഡോക്ടറിന്റെ അടുത്തേക്കാണോ ആരെങ്കിലും കൊണ്ടുപോകുന്നത്? പോലീസിന്റെ അടുത്തേക്കല്ല കൊണ്ടുപോകുക. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു അസൈലത്തിലാണ്. സോ എന്നെ ഇവിടെ ട്രാപ്പ് ചെയ്ത് എനിക്ക് പ്രാന്താണെന്ന് വരുത്തി തീർത്ത് എന്റെ ക്യാഷ് എല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് അങ്ങനെ ഈ ഒരു കളിയെല്ലാം കളിക്കുന്നത്. എന്റെ സ്വന്തം ഹസ്ബൻഡിനെ കൊല്ലാൻ എനിക്ക് പ്രത്യേകിച്ച് മോട്ടീവ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, ഇതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ഉറച്ചു പറയുന്നു. ഇതെല്ലാം കേട്ട ശേഷം നമ്മുടെ ഡോക്ടർ തിയഡോർ ആവട്ടെ ഒരു കൺക്ലൂഷനിൽ വരികയാണ്, എന്തെന്നാൽ ഇവൾക്ക് പാരനോയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടെന്ന രീതിയിൽ. അതായത് തനിക്ക് ആപത്ത് സംഭവിക്കും, അതായത് തന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തനിക്ക് ആപത്തായിട്ട് മാറും എന്നൊരു തോന്നലും, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ മറ്റൊരാളെ കുറ്റം പറയുന്നത്, ഓരോ പ്രാവശ്യം മാറ്റി മാറ്റി സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു പാരനോയ കണ്ടീഷനിലാണ് ഇവൾ ഉള്ളത് എന്നൊരു കാര്യം ഈ ഒരു ഡോക്ടർ തിരിച്ചറിയുന്നു. സോ ഇപ്പോൾ രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു ലേഡി ഡോക്ടർ കടന്നു വരുന്നത്. ഇവരുടെ പേര് ഡോക്ടർ കാസ്റ്റൽ എന്നാണ്. തുടർന്ന് ഈ സ്ത്രീയും നമ്മുടെ നായികയെ ആ ഒരു അസൈലും അതേപോലെ തന്നെ ഇവരുടെ റൂം എല്ലാം ചുറ്റിക്കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇവിടെയുള്ള പേഷ്യൻസിനൊക്കെ ചങ്ങലിക്കെട്ട് കെട്ടി വെക്കുന്നൊന്നുമില്ല, അത്യാവശ്യം ഫ്രീഡം എല്ലാം കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനെ കയറയച്ച് വിട്ടു എന്നല്ല, ഒരു പരിധി വരെയൊക്കെ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായിക ഡോക്ടറിനോട് എനിക്ക് ഇന്നപോലെ ഡീനായ സാമുവലിനെ മീറ്റ് ചെയ്യണം എന്ന രീതിയിലൊരു കാര്യം പറയുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡീൻ ഇപ്പോൾ സ്ഥലത്തില്ല, അതുകൊണ്ട് തന്നെ കാണാൻ പറ്റത്തില്ല. തുടർന്ന് അവർ നമ്മുടെ നായികയുടെ പേഴ്സണൽ ബിലോങ്സ് എല്ലാം വാങ്ങിച്ചു വെക്കുന്നു. അതിലാകെ ഒരേ ഒരു ബുക്ക് മാത്രം ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ഒരു ബുക്ക് മാത്രം വാങ്ങുന്നുണ്ട്. അതിനാ ഒരു ഡോക്ടറും സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നായികയെ ബോഡി ചെക്കപ്പ് എല്ലാം ചെയ്യാൻ വേണ്ടി വേറൊരു ഡോക്ടറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഫിസിക്കലി ഓക്കെ ആണെന്നെല്ലാം ചെക്ക് ചെയ്ത ശേഷം
ശേഷം അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. തുടർന്ന് ഡോക്ടർ കോസ്റ്റൽ ഇവളെ അവളുടെ റൂമിലോട്ടെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പോകുമ്പോൾ ഒരുപാട് പേഷ്യൻസിനെ ഇവൾ കാണുന്നു. അവർ വെച്ച് നമ്മുടെ നായിക നോക്കുമ്പോൾ നായിക ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അവൾ ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ കോസ്റ്റലും ഒരു പേഷ്യന്റ് എന്നതിന് പുറമെ കാഷ്വൽ ആയിട്ട് ഒരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കുന്നു, അതേപോലെയാണ് നമ്മുടെ നായികയോട് ഈ ഒരു ഡോക്ടറും സംസാരിക്കുന്നത്. എന്നിട്ട് നായിക റൂമിൽ കൊണ്ടാക്കിയ ശേഷം അവരോടൊന്ന് പോകുന്നു. അവർ പോയതിനു ശേഷമാണ് ആ ഒരു ബുക്ക് അവൾ തുറക്കുന്നത്. നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് പേപ്പർ എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നായിക. സംഭവം വേറൊന്നുമല്ല, കേസുമായിട്ട് റിലേറ്റ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എന്ത് കേസാണെന്നല്ലേ പറഞ്ഞുതരാം. പഠന ചാട്ട് മുന്നിൽ നായികയെ ഒരാൾ കൊണ്ട് ഇറക്കി വിട്ടില്ല, ഒരു വയസ്സായ വ്യക്തി. അദ്ദേഹം ബേസിക്കലി ഇവളുടെ ക്ലയന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ മകൻ ഇതേ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്ത് മരണപ്പെട്ടു. അപ്പൊ മകന്റെ മരണത്തിന്റെ ആ ഒരു സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നായികയെ ഇങ്ങോട്ട് ഹയർ ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഇവൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നോക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ്, പക്ഷേ ഇവർ അസയിലും നിന്ന് കത്തുന്നു. പേഷ്യൻസ് എല്ലാവരും റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഹോസ്പിറ്റലിലെ ഡീൻ ആയിട്ടുള്ള സാമു എല്ലാം നമുക്ക് കാണിക്കുന്നത്. ഇദ്ദേഹമാണത്. ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡോക്ടർ തിയേറ്റർ ഉണ്ടല്ലോ, ആ ഒരു അഡ്മിഷൻ ടൈമിൽ ഉണ്ടായിരുന്നു. നോക്കിയ ഒരു ഡോക്ടർ വന്നിട്ട് ഇതാരോ പർപ്പസ്ഫുള്ളി തീ വെച്ചതാണ് എന്നൊരു കാര്യം ഡീനിനോട് പറയുന്നു. ഇത് കേട്ടപാട് ഇദ്ദേഹവും പെട്ടെന്ന് തന്നെ എൻട്രൻസ് ക്ലോസ് ചെയ്യുക, എല്ലാ പേഷ്യൻസിനെയും അവരവരുടെ റൂമിലോട്ട് സേഫ് ആയിട്ട് കൊണ്ടുപോകുക. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയമാണ് പെട്ടെന്ന് വേറൊരു സ്റ്റാഫ് വന്ന് നമ്മുടെ ഡീനെ വിളിക്കുന്നത്. നോക്കുമ്പോൾ ഉള്ളിൽ ഇതിനേക്കാളും വലിയൊരു പ്രശ്നം സംഭവിച്ചിരിക്കുകയാണ്. ഡീനെ ഒരു പേഷ്യന്റ് റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ താഴെ രക്തത്തിൽ കുളിച്ച് ആ ഒരു വ്യക്തി കിടക്കുന്നു. ആരോ ഈ ഒരു പേഷ്യന്റിനെ ക്രൂരമായി കൊന്നിരിക്കുകയാണ്. അവിടെ കേട്ടതിൽ അടുത്ത ഷോട്ടിൽ രാവിലെ എഴുന്നേക്കുന്ന നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. തുടർന്ന് ഫ്രഷ് ആയി റെഡിയായി നേരെ മെസ്സിലോട്ട് പോകുന്നു. അവളും എല്ലാവരുടെയും നോക്കുന്നു. ഫുഡ് വാങ്ങിച്ച് ഒരു ടേബിൾ വന്നിരിക്കുന്ന സമയത്താണ് ഇഗ്നീഷു എന്ന് പറയുന്ന ഒരു വ്യക്തി അവളെ മീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അടുത്തൊരു പേഷ്യന്റ് ആണ്, പക്ഷേ കണ്ടാലോ ഇങ്ങനെ സംസാരം കേട്ടിട്ടൊന്നും നമുക്ക് ഒരു പേഷ്യന്റ് ആണെന്നേ തോന്നത്തില്ല. അങ്ങനെ ഇവരും ടേബിളിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് വേറൊരു വ്യക്തി വന്ന് ഒരു കുള്ളം വന്നിട്ട് ടേബിളിനടിയുന്ന നമ്മുടെ നായികയോട് അപമര്യാദയായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവളും അങ്ങ് പേടിച്ചങ്ങ് എഴുന്നേക്കുന്നുണ്ട്. അതാരാണെന്ന് മനസ്സിലായി നമ്മുടെ ഇഗ്നീഷു ഭയങ്കര ചൂടായിട്ട് റാറ്റ് എന്നൊക്കെ പറഞ്ഞ് അവന്റെ പിന്നാലെ പോകുന്നു. ഇഗ്നീഷു ചൂടായിട്ട് തല്ലാൻ വേണ്ടി പോകുന്നു പറഞ്ഞ് നിൽക്കുമ്പോൾ അവൻ നേരെ ഒരു ഭീമാകാരനായ മനുഷ്യന്റെ പിന്നിൽ കയറി ഒളിച്ചു നിൽക്കുന്നു. അങ്ങേരെ കണ്ടത് നമ്മുടെ ഇഗ്നീഷയുടെ കാറ്റ് പോയി. നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഈ ആനയുടെ കീഴിൽ കയറി ഒളിഞ്ഞിരിക്കുന്നത് നിനക്ക് എപ്പോഴും സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഇഗ്നീഷു. അവിടെ തിരിച്ചു വന്നിരിക്കുന്ന ഇഗ്നീഷു ഇല്ലോ കുഴപ്പമില്ല ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അപ്പോഴാണ് അവിടെ തന്നെ ഉണ്ടായിരുന്ന വേറൊരു പേഷ്യൻ നമ്മുടെ ഇഗ്നീഷു നോക്കിയിട്ട് ഒരുമാതിരി മൂഞ്ചിയ ചിരിയും ചിരിച്ചിട്ട് ജാറിലുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. ബട്ട് ഫോർ സം റീസൺ ഇഗ്നീഷു ഇത് കണ്ട് വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോകുന്നു. ആരുടെ അവൻ എന്താ സംഭവം, ഇങ്ങനെ പേടിക്കാൻ എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കും. തുടർന്ന് നായകൻ കൂട്ടിയിട്ട് നേരെ മെസ്സിന്റെ വെളിയിലോട്ട് പോകുന്നുണ്ട്. ശേഷം രണ്ടുപേരും കാഷ്വലായിട്ട് സ്മോക്ക് എല്ലാം ചെയ്ത് ഈ ഒരു അസൈലത്തിനെ പറ്റിയും ഡീന് ഇവർക്ക് കൊടുത്ത ഫ്രീഡത്തിനെ പറ്റി എല്ലാം ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് നായിക താഴെ ഉണ്ടായിരുന്ന രണ്ട് ട്വിൻസിനെ ശ്രദ്ധിക്കുന്നത്. രണ്ടുപേരും ഐഡന്റിക്കൽ ട്വിൻസ് ആണ്, പക്ഷെ അവർ രണ്ടുപേരുടെ സ്വഭാവം എന്ന് പറയുന്നത് നേരെ വിപരീതമാണ്. ഒരാൾ ഭയങ്കരയും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റേ ആൾ ഭയങ്കരയും ഗ്ലൂമി ആയിട്ട് ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്കിരിക്കുന്ന ഒരുത്ത്. ഭയങ്കരയും ആക്റ്റീവ് ആയിരിക്കുന്ന ഇവന്റെ പേര് എന്ന് പറയുന്നത് റൊമുലു എന്നാണ്. ഒട്ടും വികാരം ഇല്ലാതെ ഒരുമാതിരി ചത്ത ശവത്തിനെ പോലെ ഇരിക്കുന്ന ഇവന്റെ പേര് റെമോ എന്നാണ്. ഇവർ രണ്ടുപേരും ഈ ഒരു അസൈലത്തിൽ തന്നെ ജനിച്ച് വളർന്നവരാണ്. ഇവരുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി, സോ ഇവരുടെ ഇവിടെ തന്നെയാണുള്ളത്. റൊമുലുവിന്റെ കൂടെ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്, അവളെ ഭയങ്കരയും കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ. സംഭവം ഇവളിവന്റെ പെങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ നിൽക്കുന്നത്. ആക്ച്വലി അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, പക്ഷേ പെങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവൻ വെറുതെ ഇരിക്കത്തില്ല. അവൻ ആരെ എന്താണെന്നൊന്നും നോക്കാതെ പ്രതികരിച്ച് കളയും. ഇവിടെ കട്ടിയുമ്പോൾ അടുത്ത ഷോട്ട് നമുക്ക് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സെയിം ഫ്ലാഷ് ബാക്ക് തന്നെയാണ്. അതായത് ആ ഒരു ഇൻസിഡന്റ് ആ ഒരു കൊലപാതകം നടന്നല്ലോ അതേ ദിവസം തന്നെയാണ് രാത്രി. ഇപ്പം ഈ വിഷയം പറഞ്ഞിട്ട് അവിടേക്ക് രണ്ട് പോലീസുകാർ വരുന്നു. ഇദ്ദേഹത്തിനെ നമുക്ക് ഇൻസ്പെക്ടർ എന്ന് വിളിക്കാം, കൂടെ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റും ഉണ്ട്. ചെയ്തത് ആരാണെങ്കിലും മൂർച്ചയുള്ള എന്തോ വെച്ചിട്ടാണ് ഇങ്ങനെ കുത്തി കൊന്നിരിക്കുന്നത്. വന്ന ആ ഒരു ഇൻസ്പെക്ടറും ആ റൂമെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്താണ് ബെഡിന്റെ അടിയിലായിട്ട് ഒരു പൊട്ടിയ കണ്ണാടി കഷ്ണം ഉണ്ട്. അത് നോക്കുമ്പോൾ അതിൽ രക്തക്കറയും ഉണ്ട്, അത് മാത്രമല്ല ഭയങ്കര കൂർത്തായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ണാടി കഷ്ണം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആളെ കൊത്തി കൊന്നിരിക്കുന്നത് എന്നൊരു കാര്യം ഈ ഒരു പോലീസുകാരും തിരിച്ചറിയുന്നു. അവിടെ കേട്ടതിൽ ഇവിടെ നമ്മുടെ നായികയാവട്ടെ ആ ഒരു കേസിനെ പറ്റി ഡീറ്റെയിൽസ് എല്ലാം വായിക്കുന്നുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് ക്രാക്ക് ചെയ്യണം, അതിനുവേണ്ടി ഒരു ഡീറ്റെയിൽസും അവൾ വിടുന്നില്ല. തുടർന്ന് അവൾ നേരെ അവിടുത്തെ പേഷ്യൻസിനോട്, അതായത് കുറെ നാളായിട്ട് അവിടെയുള്ള പേഷ്യൻസിനോട് ഈ മരിച്ചുപോയ പയ്യനെ പറ്റിയെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ബട്ട് ആരിൽ നിന്നും തന്നെ ഇവൾക്ക് വേണ്ട ഇൻഫർമേഷൻ ഒന്നും തന്നെ കിട്ടിയില്ല. ഇവൾ ഇങ്ങനെ ഇവിടെ ഒരു സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ എന്തൊരു ശബ്ദം കേൾക്കും. നോക്കുമ്പോൾ എലിഫന്റ് ഉണ്ടല്ലോ, അതായത് ആ റാറ്റിന് കൂടെ നടക്കുന്ന ഒരു ഭീമാകാരനെ മെൻഷൻ, അങ്ങേര് മറ്റേ ട്വിൻസ് പെങ്ങളായിട്ട് നോക്കുന്ന ഒരു പെങ്കുച്ചില്ലേ, അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. പിന്നാലെ ദേഷ്യപ്പെട്ട് നമ്മുടെ റൊമുലോയി എത്തുന്നുണ്ട്. ഇവനും ദേഷ്യം വന്നിട്ട് സംസാരിച്ച് അവൻ തല്ലാനടക്കം പോകുന്നു. അപ്പൊ അവിടേക്ക് വരുന്ന ഇഗ്നീഷുവാണ് ഈ ഒരു പയ്യനെ തടയുന്നത്. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് അറിഞ്ഞൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നാലാം പക്കയെ പൊങ്ങുള്ളൂ എന്ന് പറയുന്ന കാര്യം അവൻ ഓർക്കുന്നില്ല. ഇവൻ അമ്പിലും വില്ലിനും എടുക്കുന്നില്ല. അപ്പൊ ഈ ഒരു എലിഫന്റ് എന്ത് ചെയ്തു, നേരെ ഇവനെ പൊക്കി എടുക്കുന്നു കണ്ടു ചുമരെ ചേർത്ത് ഒരു അറ്റടി. ഒട്ടും വൈകില്ല, അപ്പോഴേക്ക് അവിടുത്തെ സ്റ്റാഫൊക്കെ വന്ന് ഇവരെ പിടിച്ചു മാറ്റുന്നു. ദെൻ കുറച്ച് കഴിഞ്ഞതും അവിടേക്ക് നമ്മുടെ ഡോക്ടർ കാസ്റ്റൽ, അതായത് ആ ഒരു ലേഡി ഡോക്ടർ വന്ന് നമ്മുടെ നായികയെ കുറച്ച് ചെക്കപ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇവരങ്ങോട്ട് പോകുന്ന വഴി അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ആവട്ടെ അവിടെ ഫയൽസ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്ന ഒരു റൂമുണ്ട്. ആ റൂം തുറന്ന് ഉള്ളിലോട്ട് പോകുന്നതായിട്ട് ഇവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ നേരെ വേറൊരു ഡോക്ടറുടെ ക്യാബിനിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ പേര് ഡോക്ടർ സീസർ. ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും അത് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു സീസർ എന്ന് പറഞ്ഞ ഈ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഈ ഒരു നമ്മുടെ നായകൻ മറുപടി പറയണം. സീസറും ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നു, ഇവളും മറുപടി പറയുന്നു. ആദ്യം എല്ലാം കൂളായിട്ടാണ് പോകുന്നത്. പക്ഷേ ചോദ്യങ്ങളെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ പേഴ്സണലായിട്ട് ഭർത്താവിനെ പറ്റിയും എന്തിനാണ് ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചതെന്നും എന്ന രീതിയിലെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ നായിക ഇവിടെ ഞാൻ ഉത്തരം പറയത്തില്ല, ഡീനോട് മാത്രം ഞാനത് പറയുള്ളൂ എന്ന രീതിയിൽ അവൾ പറയുന്നു. ഇങ്ങനെ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഭയങ്കരതയും വ്യക്തമായ, ഈവൻ ചില സമയത്ത് അങ്ങേരെ പോലും കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയൊക്കെയാണ് ഇവൾ പറയുന്നത്. ഇങ്ങനെ ഇവരുടെ ഈ ഒരു സെഷൻ
നാരേഷൻ കട്ട് ചെയ്താൽ നമ്മൾ അടുത്ത് കാണുന്നത് ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. മഴയത്ത് ഒരു സ്റ്റാഫ് ഓടി വന്ന് ഡീനിനോട് ഒരു ലോണ്ടറിയുടെ ഭാഗത്തോട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. കൂടെ തന്നെ ആ ഒരു ഇൻസ്പെക്ടർ ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ വന്ന് ചെക്കുന്ന സമയത്താണ് അവിടുത്തെ കണ്ണാടി പൊട്ടിയതായിട്ട് ഒരു ശ്രദ്ധിക്കുന്നു. അതായത് ആ ഒരു പേഷ്യന്റിനെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്ത ആ ഒരു കണ്ണാടി ഇവിടെ നിന്നാണ് പൊട്ടിച്ചതെന്നൊരു കാര്യം ഇവരെല്ലാവരും തിരിച്ചറിയുന്നു. അപ്പോൾ വെപ്പൻ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ലോണ്ടറി റൂമിൽ നിന്നും ആ ഒരു പേഷ്യന്റ് റൂമിലേക്ക് ഭയങ്കര ദൂരമാണ്. അവരുടെ ഇടയിൽ ഒരുപാട് വാർഡ് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് സംശയമുള്ള എല്ലാവരുടെയും ലിസ്റ്റ് എടുക്കുന്നു. ഇങ്ങനെ ഇൻസ്പെക്ടർ ഈ ഒരു പേഷ്യൻസിനോടെല്ലാം ഇൻട്രോഗേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഡീനിന് അത് താല്പര്യമില്ല. ഒന്നും അറിയാതിരിക്കുന്ന പേഷ്യൻസിനെ ഈ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരച്ചേർക്കണ്ട, നിങ്ങൾ ആദ്യം ആ ഒരു ബോഡി എടുത്തിട്ട് പോകും, ബാക്കിയെല്ലാം ഇവിടുത്തെ സിറ്റുവേഷൻ എല്ലാം പോയിട്ട് അസൈലം എല്ലാം ഒന്ന് കൂളാകുന്ന സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ തുടർന്നോളൂ. എന്നാൽ ഇൻസ്പെക്ടർ അതിനോട് സമ്മതിക്കുന്നില്ല. സമയം കൂടിക്കഴിഞ്ഞാൽ സത്യത്തിലേക്കുള്ള ദൂരം കൂടുവാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് തന്നെ തുടങ്ങണം, അത് ഇവിടുന്ന് തന്നെ തുടങ്ങും. ഇങ്ങനെ പേഷ്യൻസിനെ എല്ലാം ഇൻട്രോഗേറ്റ് ചെയ്യണം എന്നൊരു തീരുമാനത്തിൽ ഈ ഒരു പോലീസുകാരൻ നിൽക്കുന്ന ഈ ഒരു ഷോട്ട് കട്ട് ചെയ്താൽ അടുത്ത് വീണ്ടും നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ സീസറിന്റെ 2-3 സെഷൻസ് എല്ലാം വീണ്ടും പോകുന്നു. ആക്ച്വലി ഇവളുടെ ഈ ഒരു ക്യാരക്ടറും ഇവളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം കണ്ടപ്പോൾ നമ്മുടെ ഒരു സീസർ തന്നെ ചെറുതായിട്ടൊന്ന് വാങ്ങിപ്പോയി. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വെള്ളം അറിയാതെ ഇവളുടെ ദേഹത്ത് വീഴും. റെസ്റ്റ്റൂം എവിടെയെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് അടുത്തൊന്നുമില്ല, ഉള്ളത് സ്റ്റാഫ്സിനുള്ളതാണ്. അവിടെ പേഷ്യൻസ് ഒന്നും അലൗഡ് അല്ല. അത് മാത്രമല്ല, കീ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. നായിക കീ ചോദിക്കുന്നു, വേറെ വഴിയില്ല, കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സീസറും കൊടുക്കുന്നുണ്ട്. ഉള്ളിൽ കയറിയത് നമ്മുടെ നായിക എന്ത് ചെയ്തു, വേഗം തന്നെ ഷൂ ഒക്കെ ഊരിയിട്ട് സോക്സ് ഊരുകയാണ്. സോക്സ് ഊരിയിട്ട് ക്ലോസിനകത്തിട്ടിട്ട് ഫ്ലഷ് ചെയ്ത് അവിടെ മൊത്തം വെള്ളം വെളിയിലോട്ട് വരുന്ന രീതിയിലാക്കി വിടുന്നു. അപ്പോൾ ഈ റെസ്റ്റ്റൂമിന്റെ തൊട്ടടുത്തായിട്ടാണ് മറ്റേ ആ ഒരു ഫയൽസ് എല്ലാം വെച്ചിരിക്കുന്ന ഒരു ആർക്കൈവ് റൂം ഉള്ളത്. അപ്പോൾ ഇവളെന്ത് ചെയ്തു, വേഗം തന്നെ അങ്ങോട്ട് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ വിളിച്ച് ഇന്നുപോലെ ബാത്റൂമിൽ ഒരു ഇഷ്യൂ ഉണ്ട്, വെള്ളം എല്ലാം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഇങ്ങനോട് വന്ന് ചോദിക്കുന്നു. ഇദ്ദേഹവും ഞാൻ പ്ലംബറെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഒട്ടും സമയം കളഞ്ഞില്ല നായിക്കും, വേഗം തന്നെ അത് ആ ഒരു റൂമിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവൾ സെർച്ച് ചെയ്യുന്നു. ഓരോരോ ഫയലുകളെല്ലാം ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇപ്പോൾ ഉള്ളത് 1979 ഇവൾ അന്വേഷിക്കുന്ന കേസിൽ ആ ഒരു പേഷ്യന്റ് മരിക്കുന്നത് 1978 നവംബറിലാണ്. അപ്പോൾ ആ ഒരു പേഷ്യന്റ് മരണത്തിന് ശേഷം ആരെല്ലാം ഈ ഒരു അസൈലം വിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ട് എന്ന കാര്യമെല്ലാം ഇവിടെ ചെക്ക് ചെയ്യുന്നു. എന്തിനാണെന്നാൽ മകൻ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതും ഇതേ അസൈലത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പേഷ്യന്റ് അച്ഛന് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഞാനല്ല കൊന്നത് നീയാണെന്നൊക്കെ പറഞ്ഞു. സോ ഈ ഒരു അസൈലത്തിലുള്ള ആർക്കോ ഇവന്റെ മകന്റെ മരണത്തിനെ പറ്റി എന്തോ ഒരു കാര്യം അറിയാം. അപ്പോൾ ഈ ഒരു മരണം കഴിഞ്ഞ് പുറത്തു വന്ന ആരോ ആണ് ഈ ഒരു ലെറ്റർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പുറത്തു പോയവരുടെ ലിസ്റ്റ് ഇവിടെ എടുക്കുന്നത്. അവിടെ വെച്ച് തന്നെ മൊത്തം നോക്കാൻ പറ്റിയില്ലോ, നേരെ അതുകൊണ്ട് റൂമിലോട്ട് എടുത്തുകൊണ്ട് വരുന്നു. ആ ലിസ്റ്റിൽ ഓരോരുത്തരെയും ആ പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ആ ഒരു അവരുടെ റൂം നമ്പറിന്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ ഓരോ രീതിയിൽ സോർട്ട് ചെയ്യുന്നുണ്ട്. ആരാവാനായിരിക്കും ചാൻസ് കൂടുതൽ എന്ന രീതിയിൽ ഇവൾ തന്നെ സോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് പോയപ്പോൾ അത് രണ്ട് പേരായിട്ട് ചുരുങ്ങുന്നുണ്ട്. അതിൽ ഒരാൾ നമ്മുടെ ഇഗ്നേഷ്യു ആണ്, രണ്ടാമത്തെ ആൾ ആ കുള്ളനില്ലേ റാറ്റ് അവനാണ്. അവിടെ കട്ടത്തിൽ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ തിയഡോർ ഉണ്ടല്ലോ, ആ മറ്റേ അഡ്മിഷൻ ഡോക്ടർ, പുള്ളിക്കാരൻ വന്നിട്ട് ആ ഒരു പേഷ്യൻസിനെ എല്ലാം ഒരു ഹാളിൽ കൊണ്ടിരുത്തിയിട്ട് നിങ്ങളിൽ കുറച്ച് പേരോട് പോലീസുകാർ വന്ന് കുറച്ച് ചോദ്യങ്ങളെല്ലാം ചോദിക്കും, അതിന് നിങ്ങൾ മറുപടി പറയണം എന്നുള്ള രീതിയിൽ പറയുന്നു. ശേഷം ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് വിളിക്കുന്നു. അതിലിങ്ങനെ പോയി പോയി നാലാമത്തെ പേരായിട്ട് വിളിക്കുന്നത് നമ്മുടെ ഇഗ്നേഷ്യു ആണ്. എന്നാൽ ഇത് കേട്ടതും ഇവനങ്ങ് തീരെ സമ്മതിക്കുന്നില്ല. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ഞാൻ ആരോടും സംസാരിക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വെറുതെ ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ സ്റ്റാഫ് എല്ലാം ചേർന്ന് അവനെ പിടിച്ചു കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കൈ നോക്കുന്ന സമയത്താണ് കൈ മൊത്തം രക്തം. അപ്പോൾ ഇഗ്നേഷ്യു ആണ് കില്ലർ എന്ന രീതിയിൽ എല്ലാവരും തിരിച്ചറിയുന്നു. ഇതേ സമയമാണ് ആ ഒരു അസൈലത്തിലേക്ക് ആ ഒരു ബോഡി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഫോറൻസിക് ഡോക്ടർ അങ്ങോട്ട് വരുന്നത് കാർ ഓടിച്ചിട്ട്. ഇവരുടെ പേര് ലൂഷ എന്നാണ്. അപ്പോൾ ഇവർ ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നു, ആരും വന്ന് തുറക്കുന്നില്ല. അപ്പോൾ ഹോണൊക്കെ അടിക്കുന്നു. ഇതേ സമയം ഉള്ളിൽ ഇഗ്നേഷ്യനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ശേഷം നമ്മുടെ പോലീസുകാരനൊക്കെ വന്ന് കുറച്ച് ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങുന്നു. ഇഗ്നേഷ്യൻ്റെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് അവൻ ആ ഒരു സ്ഥലമെല്ലാം തീ വെച്ചിരിക്കുന്നത്. മാത്രമല്ല ലോണ്ടറി നിന്ന് കണ്ണാടി പൊട്ടിച്ച് ആ ഒരു പേഷ്യന്റിനെ കുത്തിക്കൊന്നതും നീയാണെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പോലീസുകാരൻ പറയുന്നു. എന്നാൽ ഇവൻ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും ഞാൻ ആ വിക്ടിമിനെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിച്ചതെന്നും മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവനെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്, അപ്പോഴാണ് എന്റെ കയ്യിൽ ഈ ഒരു രക്തമെല്ലാം ആയത്, അല്ലാതെ ഞാനല്ല അവനെ കൊന്നത്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാരന്റെ അസിസ്റ്റന്റ് വന്നിട്ട് ഇന്നപോലെ ഒരു ഫോറൻസിക് ഡോക്ടർ വന്നിട്ടുണ്ടെന്നും, ബട്ട് അത് നമ്മുടെ ലൂഷിയല്ല, പുതിയൊരാളെ വിട്ടേക്കുന്നത്, ആരാണെങ്കിലും അവരുടെ വേഗം പണി തീർക്കാൻ പറയാന്നുള്ള രീതിയിൽ ഇങ്ങേര് വന്ന ഡോക്ടറും അവരുടെ ഒരു ജോലിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ മോനെ ഇഗ്നേഷ്യു, നീ സത്യം പറഞ്ഞു, നീ എങ്ങനെ കൊന്നെ, എന്തിനാ കൊന്നെ, എന്നാൽ ഈ പറയുന്നതിനോടൊന്നും നമ്മുടെ ഇഗ്നേഷ്യു സമ്മതിക്കുന്നില്ല. ഇതോടെ ഫ്ലാഷ് ബാക്ക് തീരുന്നു. വീണ്ടും നമ്മുടെ നായിക കാണിക്കുകയാണ്. പ്രയർ എല്ലാം കഴിഞ്ഞ് അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നായികയുടെ അടുത്തേക്ക് ഈ റൂമിലോ ആ ട്വിൻസിലോ ഒരാൾ വന്നിട്ട് നീ ആരാണെന്ന് എനിക്കറിയാമെന്ന രീതിയിൽ ഇവരോട് പറയുന്നു. അതേസമയമാണ് ഇവൻ പെങ്ങളെപ്പോലും നോക്കുന്ന ആ ഒരു പെങ്കുച്ചിനെ കൂട്ടിക്കൊണ്ട് ആ ഒരു എലിഫന്റ് പോകുന്നു. അത് കണ്ടതും ചെറുക്കും ചൂടായി നേരെ ആറട എന്തെന്നൊക്കെ പറഞ്ഞ് അവനോട് ചടിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ നായികയും അതിന് വലിയ മൈൻഡൊന്നും കൊടുക്കാതെ ഇഗ്നേഷ്യോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവനെ തപ്പി ഇറങ്ങുന്നു. ബിക്കോസ് ഇവളുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ആ ഒരു ഇഗ്നേഷ്യു ആണല്ലോ. തുടർന്ന് ഇഗ്നേഷ്യം മീറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മരിച്ചുപോയ പയ്യനെ പറ്റി അന്വേഷിക്കുന്നു. ശേഷം അവന്റെ അച്ഛന് വന്ന ഒരു ലെറ്ററും കാണിച്ചു കൊടുത്ത് ഇത് നീയാണ് അയച്ചത് എന്ന രീതിയിൽ ഇവള് പറയുന്നു. അപ്പം കറക്റ്റായിട്ട് അവിടേക്ക് മഴ പെയ്യുന്ന പോലൊക്കെ വരികയാണ്, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. എനിക്ക് പോകണം, നമുക്ക് റൂമിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇവൻ പറയുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവൾ പിടിച്ചെടുത്തുന്നു. മഴ പെയ്യാൻ തുടങ്ങിയതും വെള്ളം ഇവന്റെ ദേഹത്ത് പെട്ട ഉടനെ തന്നെ ഒരുമാതിരി ചുവന്ന് തൊടുത്ത് പാണ്ടും ബദരിയെല്ലാം ആവുന്നുണ്ട്. ഇപ്പോഴാണ് സംഭവം നായിക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ ഇഗ്നേഷ്യയ്ക്ക് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. വെള്ളം ഇവരുടെ ദേഹത്ത് കെട്ട് കഴിഞ്ഞാൽ അത് ഇവർക്ക് ഭയങ്കര ഡേഞ്ചറാണ്. ഓഹോ, അങ്ങനെയാണ് ഇവൻ എങ്ങനെ കുളിക്കുന്നത്, എങ്ങനെ വെള്ളം കുളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കരുത്. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആ ഒരു മെസ്സിലെ സീനിൽ തന്നെ വേറെ ഏതൊരു പേഷ്യന്റ് ഇവനെ നോക്കിക്കൊണ്ട് ഒരു മാതിരി ചിരി ചിരിച്ചിട്ട്
മഗ്ഗിലെ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന പോലെ ഒരു ഷോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും വല്ലാണ്ട് പേടിച്ച് വെപ്രാളപ്പെട്ട് നായികയെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകാനുള്ള കാരണം എന്താണ്? ഈ ഒരു രോഗമാണ്. എഗെയിൻ ഫ്ലാഷ് ബാക്ക് വരികയാണ്, ഇഗ്നീഷ് തന്നെയാണ് കില്ലർ എന്ന രീതിയിൽ ആ ഒരു പോലീസുകാരൻ കൺഫേം ചെയ്തു. അപ്പൊ അവിടേക്ക് വരുന്ന അസിസ്റ്റന്റ് ഫോറൻസിക് ഡോക്ടർ തന്ന ഒരു റിപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങേരുടെ കയ്യിൽ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോണ്ടറി റൂമിൽ നിന്നും ഈ ഒരു പേഷ്യന്റ് മരിച്ച അവന്റെ ആ റൂമിലേക്ക് നല്ല ദൂരമുണ്ട്. ആ ദൂരം കടന്ന് പോകണമെങ്കിൽ മഴ നനഞ്ഞിട്ട് വേണം പോവാൻ. അപ്പൊ ഇഗ്നീഷുമാണ് കൊലപാതകയെങ്കിൽ ഈ ലോണ്ടറി റൂമിൽ നിന്നും കണ്ണാടി പൊട്ടിച്ച് അവൻ ആ ഒരു മഴയും നനഞ്ഞ് അങ്ങോട്ട് ഒരിക്കലും എത്താൻ സാധിക്കത്തില്ല. ബിക്കോസ് അവൻ ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ. അപ്പൊ ഒരിക്കലും ഇഗ്നീഷു കില്ലറായിട്ട് വരാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് ഇനി ആരാണെന്നുള്ള കാര്യം ഇവർ കണ്ടുപിടിക്കണം. ഡോക്ടറോട് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പോഴും ആ ഒരു ഫോറൻസിക് ഡോക്ടർ ആ ഒരു വിക്ടിമിന്റെ ബോഡി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്താ ഇവർ ഇത്ര മാത്രം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് ഇൻസ്പെക്ടർ. അപ്പോഴാണ് അസിസ്റ്റന്റ് പറയുന്നത് കീറി മുറിഞ്ഞ പാടുകൾ മാത്രമല്ല ഒരുപാട് എല്ലുകളും ഡാമേജ് ആയിട്ടുണ്ട്, പ്രധാനമായിട്ടും വാരി എല്ലുകൾ ഒരുപാടെണ്ണം ഒടിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ആവശ്യമില്ലാത്ത പണിയാണെന്നൊക്കെ പറഞ്ഞ് ഇൻസ്പെക്ടർ അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പേഷ്യൻസിനെയും സമാധാനപ്പെടുത്തി നേരെ അവരുടെ റൂമിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ലിസ്റ്റ് എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് എല്ലാവരും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു പേഷ്യൻ മിസ് ആണെന്നുള്ള കാര്യം ഇവർ ശ്രദ്ധിക്കുന്നത്. ഇക്കാര്യം വേഗം തന്നെ ഡീനോട് വന്ന് പറയുന്നു. ആരാണെന്ന് ചോദിക്കുമ്പോൾ തിയേഡോർ ആരാണെന്ന് പറയുന്നില്ല, പക്ഷെ അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഡീനിന് മനസ്സിലായി ആരാണെന്ന്. വേഗം തന്നെ ആ ഒരു പേഷ്യന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർക്ക് ഓർഡർ കൊടുക്കുകയാണ്. അവിടെ കെട്ടിയതിൽ പ്രസന്റിൽ നമ്മുടെ ഇഗ്നീഷ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൾക്ക് മഴ കൊണ്ട് കൂടുതൽ വരുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടുണ്ട്. അവിടെ അവന്റെ അടുത്ത് തന്നെ നായിക ഇരിപ്പുണ്ട്. വീണ്ടും അവൾ അന്ന് മരിച്ച ഒരു പേഷ്യന്റിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ഇവനും ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഇൻസിഡന്റ് കഴിഞ്ഞതും ഈ ഒരു ഹോസ്പിറ്റലിൽ വിട്ട് പോയി എന്ന് പറയുന്ന ഒരു സത്യമാണ്. പക്ഷേ ഇവൻ ഇവന്റെ സിസ്റ്ററിന്റെ വീട്ടിലോട്ടാണ് പോയത്. പരിചയമുണ്ട്, പക്ഷേ എന്ന് വെച്ച് കൂടുതൽ പരിചയമൊന്നുമില്ല. ഇങ്ങനെ അവൻ അറിയുന്ന കാര്യങ്ങളെല്ലാം ഇവളോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് ഇവൾ ആ ഒരു സത്യം തിരിച്ചു പറയുന്നത്. എനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇവിടുത്തെ ഒരു പേഷ്യന്റ് ഒന്നുമല്ല, ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ മരിച്ചുപോയ ഒരു പേഷ്യന്റ് അച്ഛനാണ് എന്നെ ഹയർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറയുവാണെങ്കിൽ മകന്റെ മരണം കഴിഞ്ഞ് ആ ഒരു ലെറ്റർ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ ഒരു മകന്റെ മരണത്തിന് പിന്നാലെ ഒരു സംശയം വന്നു തുടങ്ങിയത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവനോട് പറയുമ്പോൾ ഇവന് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആദ്യം ഒബ്വിയസ്ലി വിശ്വസിക്കുന്നില്ല, പിന്നീട് ഇവൾ ഓരോ കാര്യങ്ങളായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന സമയത്താണ് ഇവനും വിശ്വസിക്കുന്നത്. അതിനെ തുടർന്ന് വേറെ കുറെ കാര്യങ്ങളെല്ലാം ഇഗ്നീഷ് ഇവൾക്ക് പറയുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും പരിധി വിട്ട് വയലന്റ് ആവുകയാണെങ്കിൽ അവരെ എല്ലാം ഡാർക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് ഷോക്ക് കൊടുക്കാറുണ്ടത്രേ. ആ മരിച്ചുപോയ ഒരു പേഷ്യനും അത്യാവശ്യം വയലന്റ് ആയിരുന്നു, അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം അവൻ ആ ഒരു ഡാർക്ക് റൂമിൽ കൊണ്ടുപോയി ഷോക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അന്ന് രാത്രി അവൻ മരിക്കുന്ന ദിവസം റാറ്റിനെയും അവനെയും കാണാനില്ലായിരുന്നു. ആര്? ആ ഒരു കുള്ളനില്ല, അവന്റെ കാര്യം പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്താണ് നായികയ്ക്കും അവന്റെ മേലെയും ഒരു സംശയം തുടങ്ങുന്നത്. അവർക്കിടയിൽ നായിക ഈ ഒരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ വെളിയിൽ ഈ റാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കുള്ളൻ വേറൊരു സ്ത്രീയുടെ മേലെ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നുണ്ട്. എന്നിട്ട് അവൻ അങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് അവനെ ഫോളോ ചെയ്ത് നമ്മുടെ നായികൻ ചെല്ലുന്നു. അവിടെ കെട്ടിയതിൽ വീണ്ടും ഫ്ലാഷ് ബാക്ക് വരുന്നു. ഇൻസ്പെക്ടർ വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവാണ്. കാരണം ഇങ്ങേര് സംശയിച്ച ആരും തന്നെ കൊലപാതകളാവാൻ സാധ്യതയില്ല എന്ന രീതിയിൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒന്നും ഒന്നിനോടും കണക്ട് ആവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഭയങ്കര പ്രാന്ത് പിടിച്ചിട്ടാണ് നമ്മുടെ ഇൻസ്പെക്ടർ നിൽക്കുന്നത്. ഇക്കാര്യം വന്ന് ഡീനോടും പറയുന്നു. അതിനെ തുടർന്ന് ഇദ്ദേഹം ഒരു ഡ്രിങ്ക്സ് കൊടുക്കാന്ന് പറഞ്ഞ് റൂമിലോട്ട് വിളിക്കുന്നു. തുടർന്ന് ഡീനായ സാമുവൽ ഇൻസ്പെക്ടറിനോട് പറയാണ്, സർ നിങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ട് പോയാൽ പോലും ഇതൊരു അസൈലമാണെന്ന് പറയുന്ന ഒരു വസ്തുത നിങ്ങൾ മറക്കരുത്. ഇവിടെയുള്ള ഓരോരുത്തരും മെന്റലി സ്റ്റേബിൾ അല്ലാത്തവരാണ്. സോ ഇവരൊരു കൊലപാതകം കമ്മിറ്റ് ചെയ്താൽ പോലും അവർ വീണ്ടും ഇങ്ങോട്ട് തന്നെയാണ് വരേണ്ടത്. അതുകൊണ്ടാണ് എടുത്തോ പിടിച്ചോ ഒന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. സർ തൽക്കാലം ഈ ഒരു കേസ് ഇവിടെ നിർത്തിയിട്ട് ഞങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങൾ നോക്കാം. ഇൻസ്പെക്ടർ ഈ ഒരു ഐഡിയോട് സമ്മതിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഡീൻ ഒരു കോൾ വരുന്നു. എന്താണ് സംഭവം എന്നാൽ കുറച്ച് മുമ്പ് ഒരാളെ കാണാനില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കാണാതായ വ്യക്തിയെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞ് ഈ ഒരു ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ അവളെ കണ്ടെത്തി എന്നാണ് മറുപടി കൊടുക്കുന്നത്. അവളെ കണ്ടെത്തി. സോ കാണാതായ പേഷ്യന്റ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആണ്. ഇഗ്നീഷ് എന്താ പറഞ്ഞ ആ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് കാണാതായത് റാറ്റ് ആണെന്നാണ്, അതായത് ആ ഒരു കുള്ളനാണെന്നാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും അന്ന് രാത്രി കാണാതായിട്ടുണ്ടായിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. അവിടെ കെട്ടിയതിൽ പ്രസന്റിൽ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ നായിക അവനെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ആരുടെ? ഈ പറയുന്ന റാറ്റിന്റെ പിന്നാലെ. അത്യാവശ്യം വലിയൊരു അസൈലം തന്നെയാണ്, അതുകൊണ്ട് ചുറ്റും കാടൊക്കെയാണ്. ആ ഒരു കാടിന്റെ ഉള്ളിലേക്കാണ് ഈ ഒരു റാറ്റ് നടന്നു കയറി. ഇവളും വിടുന്നില്ല, പിന്നാലെ തന്നെ ചെല്ലുന്നു. ഇവള് പക്ഷെ എത്ര നോക്കിയിട്ടും അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. പകരം ഇവള് കാണുന്നത് ആ ട്വിൻ ബ്രദേഴ്സും അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയാണ്. ഇവരെന്തോ വീട് പോലെയൊക്കെ കെട്ടിയിട്ട് അതിനുള്ളോട്ടിരിക്കുക. അവിടേക്കാണ് നമ്മുടെ നായികയെ ഈ റൂമിലോ വലിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോഴും അവൻ പറയുന്നത് എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായി, എന്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നേരെ കെട്ടിപ്പിടിക്കുന്നത് നമ്മുടെ നായികയെ. അതായത് നമ്മുടെ നായിക ആലിസ് ഇവന്റെ അമ്മയാണെന്നാണ് ഇവൻ കരുതി വെച്ചിരിക്കുന്നത്. ബട്ട് സർപ്രൈസിംഗ്ലി നമ്മുടെ ആലിസ് അത് സമ്മതിക്കും. അതേടാ മോനെ, ഞാന് നിന്റെ അമ്മ എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഷേടാ ഇതെന്ത് ഭണ്ടാരോ എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കും. ഇങ്ങനെ ഇവരെല്ലാം അവിടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആരോ ഓടിപ്പോകുന്ന ഒരു ശബ്ദം ഇവള് കേൾക്കുന്നത്. ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവളും അവിടെ ഇറങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് വരുന്ന ഒരു കുള്ളനാവട്ടെ ഇവളെ അടിച്ച് വീഴ്ത്തുന്നു. കണ്ണു തുറക്കുന്ന നായിക ഇപ്പൊ ഹോസ്പിറ്റലിലാണുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ ഡോക്ടർ സീസറും ഇരിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ നായികയെ ആ ഒരു കട്ടിലില് കെട്ടിയിട്ടിരിക്കുക, കൈയും കാലൊക്കെ കെട്ടിയിട്ടിരിക്കുക. എന്തിന്? കാട്ടിൽ ഇവള് മയം കിടക്കുന്നതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. അത് വേറെ ആരുടെ ആയിരുന്നില്ല, ഈ റാറ്റ് എന്ന് പറയുന്ന ഒരു കുള്ളന്റെ ആയിരുന്നു. സോ അവൻ റാറ്റ് മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്ത് ഇവളുള്ളത് കൊണ്ട് തന്നെ ഇവളായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവളൊക്കെ പിടിച്ചു കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും നായികയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവളും ബോധം കെട്ട് പോയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. വീണ്ടും അവൾ ആലോചിക്കുന്നുണ്ട് ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. നായികയെ തല്ലി ബോധം കെടുത്ത ശേഷം ഈ ഒരു റാറ്റ് ഉണ്ടല്ലോ, ഇവൻ അവളെ സെക്ച്വലി അബ്യൂസ് ചെയ്യുകയാണ്. ഇത് കുറച്ച് കഴിഞ്ഞ് തിരിച്ചറിയുന്ന നമ്മുടെ നായിക പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കഷ്ണം വെച്ച് അവന്റെ തലയ്ക്ക് അടിച്ച് കൊല്ലുകയാണ്. അപ്പൊ ഇവള് തന്നെയാണ് റാറ്റിനെ തല്ലിക്കൊന്നത്. ബട്ട് അവൾ
ഒന്നുകൂടി ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ഇവളിങ്ങനെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് വേറൊരു വ്യക്തി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു മരകഷ്ണം എടുത്ത് ഇവന്റെ തലക്കടിച്ച് ഇവനെ കൊല്ലുന്നത്. ആ വന്നത് ആരാണ്, അടിക്കുന്നത് ആരാണെന്നൊന്നും നമുക്ക് കാണിക്കുന്നില്ല. ആരോ വന്ന് ഇവളെ രക്ഷപ്പെടുത്തുന്നുണ്ടെന്ന് മാത്രം ഇവള് കാണുന്നു. അപ്പൊ ഇവര് പറയുന്ന പോലെ ഇവളല്ല അവനെ തല്ലിക്കൊന്നത്, പകരം വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ കൊന്നിരിക്കുന്നത്. ഇക്കാര്യം ഇവളും സീസറിനോട് പറയുന്നുണ്ട്. പക്ഷേ ഇവള് പറയുന്ന എല്ലാം അങ്ങ് വിശ്വസിക്കാൻ ഇവനൊരു ബുദ്ധിമുട്ട്. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അവിടേക്ക് ഇവളെ കാണണമെന്ന് പറഞ്ഞ് ഡീൻ അങ്ങോട്ട് എത്തുന്നത്. ഡീനും ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സീസറും അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നു. ഇപ്പോഴാണ് നമ്മുടെ നായകൻ ഒന്ന് റിലാക്സ് ആവുന്നത്. കാരണം ഡീൻ എത്തിയല്ലോ, ഇനി ഇവൾക്ക് ഈ ഒരു എന്താ പറയുക പേഷ്യന്റ് ആയിട്ട് അഭിനയിക്കേണ്ട ആവശ്യമില്ല. കെട്ട കഴിച്ചു കൊടുക്കുന്ന നമ്മുടെ നായകൻ നോക്കിയിട്ട് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുന്നു. ഇവളും നടന്ന കാര്യം പറയുന്നുണ്ട്, ഇവളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതും അവിടെ മൂന്നാമത് ഒരാൾ വന്ന് അയാളെ തല്ലിക്കൊന്നുവെന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല കേസ് ആ ഒരു പേഷ്യന്റിന്റെ മരണം അന്വേഷിച്ച് പോയ സമയത്ത് ഇവിടുത്തെ ആ ഒരു ഫയൽ റൂമിൽ കയറി ഫയൽസ് എല്ലാം ചെക്ക് ചെയ്ത് രണ്ടുപേരുടെ പേര് സോർട്ട് ചെയ്ത് അതിൽ ഇഗ്നേഷ്യോ ആണോ നോക്കി അവസാനം വന്ന പേരെന്ന് പറയുന്ന റാറ്റിന്റെയാണ്. ഇപ്പൊ താണ്ട് അവനും മരിച്ചു. സോ അതും ഒരു ഡെഡ് എൻഡ് ആണ്. ഇതുവരെ ഒരു ലീഡും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഡോക്യുമെന്റ്സ് വേണം, എന്നാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവളീ പറയുന്ന എല്ലാം കേട്ട ശേഷം നമ്മുടെ ഡീൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, നിന്നെ ആരാണ് ഹയർ ചെയ്തത്? എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തു പോലുമില്ല. ഇത് നീയായിട്ട് തന്നെ മനസ്സിൽ കണ്ടുണ്ടാക്കുന്ന ഒരു കെട്ടുകഥ മാത്രമാണ് ആലിസ്. ഇതൊന്നും തന്നെ സത്യമല്ല, നീ ഇവിടുത്തെ ഒരു വെറും പേഷ്യന്റ് മാത്രമാണ്. ഇത് ഇവൾക്കും ഉൾക്കൊള്ളാൻ വരുന്നില്ല. ഇവള് ദേഷ്യപ്പെട്ട് അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഡീൻ അവിടുത്തെ സ്റ്റാഫിനെ എല്ലാം വിളിക്കുന്നു. ഇവളുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്, വേഗം തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഡീൻ. ഇത് കേട്ടപ്പോൾ ദേഷ്യം വരുന്ന നമ്മുടെ നായിക ഒന്നും നോക്കിയില്ല, ആ ഡീനെ തന്നെ തള്ളിവിടുന്നു. അവിടെ നിന്ന സ്റ്റാഫ് എല്ലാം ഇവളുടെ പിന്നാലെ പോകുന്നു. ഇവൾ അവരുടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. പക്ഷേ എത്ര തന്നെ പോകും, ഇത് അവരുടെ അസൈലുമാണ്, ഒരു പരിധിക്ക് അപ്പുറം അവൾക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒബ്വിയസ്ലി സ്റ്റാഫിന്റെ കയ്യിൽ ഇവളെ പെട്ടുപോകുന്നു. ഡീൻ ഒട്ടും വൈകിപ്പിക്കാതെ ഇവളെ ബലം ഉപയോഗിച്ച് സെഡേറ്റ് ചെയ്യുന്നു. അതിന് പിറ്റേ ദിവസം ഒന്ന് നമ്മുടെ നായിക കണ്ണു തുറക്കുന്നു. നോക്കുമ്പോൾ അവളെ ഡോക്ടർ കോസ്റ്റിൽ വന്നിരിക്കുകയാണ്. ആരാണ്? ആ ഒരു ലേഡി ഡോക്ടർ. ആലിസ് നിനക്ക് എന്ത് പറ്റി, നീ എന്തിനെ ഡീനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി, എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഡോക്ടർ ചോദിക്കുന്നു. നായിക ഇവളുടെ ആ ഒരു കേസിന്റെ കാര്യം എല്ലാം തന്നെ ഇവളോട് പറഞ്ഞു കൊടുക്കുന്നു. ബട്ട് ആ പറഞ്ഞത് ഒട്ടും തന്നെ കൺവിൻസിംഗ് ആയിട്ട് ഈ ഒരു ഡോക്ടറൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സോളിഡ് എവിഡൻസ് ഉണ്ടാവണം. അത് ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല, ബോർഡ് മീറ്റിംഗിൽ പറയണം. ആലിസ് ഇത് ഭയങ്കര റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നതിന് തുടർന്ന് നമ്മുടെ ആ ഒരു ഡോക്ടർ കോസ്റ്റിലും അതിനെ അറേഞ്ച് ചെയ്യാന്ന് വാക്ക് കൊടുക്കുന്നു. തുടർന്ന് ആ ഒരു മീറ്റിംഗ് സംഭവിക്കുകയാണ്. അതിൽ നമ്മുടെ ഡോക്ടർ സീസർ, ഡോക്ടർ കോസ്റ്റൽ, പിന്നെ ഡീൻ, ഡോക്ടർ തിയഡോർ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ട്. ഇവരെല്ലാം ഫേസ് ചെയ്ത് ഭയങ്കര കൂളായിട്ട് നമ്മുടെ നായക അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നു. താൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നും കേസ് അന്വേഷണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നതെന്നും പാരനോയ എന്ന് പറയുന്ന ഒരു രോഗത്തിനെ പറ്റി ഞാൻ തറവായിട്ട് പഠിച്ച ശേഷമാണ് ഇവിടെ അഭിനയിച്ചത്. ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞതെല്ലാം തന്നെ നുണയാണ്. ഇൻഫാക്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം അദ്ദേഹത്തിന് അറിയത്ത് പോലുമില്ല. ഇൻവെസ്റ്റിഗേഷൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ വിദേശത്തോട്ട് പോകുന്നു എന്ന് മാത്രമാണ് ഭർത്താവിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഇവിടുത്തെ അസൈലത്തിന് ഡീൻ ആയിട്ടുള്ള സാമുവലിനെ നേരത്തെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ഡീൻ ആവട്ടെ അതിനെ അപ്പം തന്നെ എതിർക്കുന്നു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞ് നായക പറഞ്ഞു കൊടുക്കുന്നു. ഫ്ലാഷ് ബാക്ക് വരുന്നു, ഇവൾക്ക് എങ്ങനെ ഈ ഒരു കേസ് വന്നു, ഇവൾ എങ്ങനെ ഈ ഒരു കേസിലേക്ക് എത്തിപ്പെട്ടു എന്നെല്ലാം ഇപ്പോഴാണ് പറയുന്നത്. ഒരു ദിവസം നമ്മുടെ നായക വീട്ടിലിരുന്ന സമയത്ത് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അതിനകത്തൊരു ന്യൂസ് കാണാണ്. അത്യാവശ്യം നല്ല പ്രശസ്തനായ അത്യാവശ്യം കാശൊക്കെ ഉള്ള ഒരു ഡോക്ടറിന്റെ മകൻ സൂയിസൈഡ് ചെയ്തു എന്ന രീതിയിൽ ഒരു വാർത്ത കാണുന്നു. ജസ്റ്റ് ഇതൊരു കാഷ്വൽ ന്യൂസ് ആയിട്ട് വിടാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് കുറച്ച് നാളിനുള്ളിൽ തന്നെ ഒരു പാർട്ടിക്ക് പോയപ്പോൾ ഇതേ മനുഷ്യനെ തന്നെ അവിടെ ഇവർ കാണുന്നുണ്ട്. ആ ഒരു ഫംഗ്ഷനിൽ ഒരു മൂലയ്ക്ക് ഒന്നും മിണ്ടാതെ ഈ മനുഷ്യൻ ഇരിക്കുന്നത് നമ്മുടെ നായക കാണുന്നു. അപ്പോഴാണ് ഇവളുടെ ഭർത്താവിന് ഇങ്ങനെ പരിചയമുണ്ടത്ര. അങ്ങനെ ഇവളും ചെന്ന് സംസാരിക്കുന്നു, ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. അങ്ങനെ ഇവളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ് എന്നറിഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഇവളെ ഇൻവൈറ്റ് ചെയ്യുന്നു. തുടർന്ന് ഇവൾക്കും ഈ ഒരു കേസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, നേരെ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ ആൾ ആളുടെ മകൻ മരിച്ച കാര്യം പറയുന്നു, മരിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ വന്ന കത്തിനെ പറ്റിയും പറയുന്നു. മകൻ സൂയിസൈഡ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതല്ലെന്ന് അച്ഛന് നല്ല ബോധ്യമുണ്ട്. അത് മാത്രമല്ല മരിച്ച ശേഷം വന്ന ഈ ഒരു കത്തും ആ ഒരു ദുരൂഹതയെ കൂട്ടുന്നു. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയണം, അപ്പോൾ ഈ ഒരു കേസ് തനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന രീതിയിൽ നായികോട് ചോദിക്കുന്നു. ഇവളും വേറൊന്നും ചിന്തിക്കുന്നില്ല, അത് ഏറ്റെടുക്കുന്നു. അത് മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലിലെ ഡീൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേർ മുഖേന ഹോസ്പിറ്റലിലേക്ക് കയറാനും അതും ഒരു പേഷ്യന്റ് ആയിട്ട് കയറാനും അവസരം കിട്ടുന്നു. പേഷ്യന്റ് ആയിട്ട് കയറിയാൽ മാത്രമാണ് അവിടെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കയറുന്നത്. അപ്പോൾ ഈ ഡീൻ തന്നെയാണ് ഈ ഒരു പാരനോയ എന്ന രോഗത്തിന്റെ ഐഡിയ കൊടുക്കുന്നതും അവളോട് അത് പഠിച്ച് അഡ്മിൻ ഡോക്ടറായ ഡോക്ടർ തിയഡോറിനെ കബളിപ്പിച്ച് ഉള്ളിലോട്ട് കയറാനും പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല അസൈലത്തിൽ കയറണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റും ഇതിലെല്ലാം പുറമെ ആ ഒരു കൺസെന്റ് ഫോമും വേണം. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതിനെ തുടർന്ന് ഇവളുടെ ഫാമിലി ഡോക്ടറെ അടുത്ത് പാരനോയ ഉണ്ടെന്ന രീതിയിൽ അഭിനയിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. ഭർത്താവിന്റെ അടുത്ത് നിന്നും വേറെ ഏതൊരു ബാങ്കിന്റെ എന്തൊരു ഫോം ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അറിയാതെ അവനെങ്ങോട്ട് ഒപ്പ് വാങ്ങിച്ച് ഈ കൺസെന്റ് വാങ്ങുന്നു. തീർന്നിട്ടില്ല, ഡീന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഫാമിലി ഡോക്ടറെ എഴുതിയെന്ന രീതിയിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നല്ലോ, അത് ഇവൾ തന്നെ എഴുതിയത്. അതായത് നായിക ഭയങ്കര ഇന്റലിജന്റ് ആണ്, അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവൾ തന്നെയാണ് ആ ഒരു ലെറ്റർ എഴുതുന്നത്. അപ്പൊ ആകെ മൊത്തത്തിൽ ഈ ഡീൻ ആയിട്ടുള്ള സാമുവൽ ഇവളുടെ പ്ലാനിന് കൂട്ടം നിൽക്കണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങേരുടെ പൂർണ്ണ സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൾ ഇതിനകത്തോട്ട് തലവെക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങേരാവട്ടെ ഇവള് പറയുന്നത് ഒന്നും തന്നെ സത്യമല്ല, ഇതെല്ലാം നുണയാണെന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കുന്നു. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവള് ചോദിക്കുമ്പോൾ, സോറി ആലിസ്, നിന്റെ രോഗം നിനക്കിപ്പോൾ മുറ്റിയിരിക്കുമോ, അതുകൊണ്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളെല്ലാം നീ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പയ്യന്റെ മരണത്തിൽ ഇങ്ങേർക്ക് എന്തൊരു പങ്കുണ്ട്, ഇങ്ങേരെ ഞാൻ സംശയിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്നെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നത്. ഇതെന്തായാലും ഒരുപാട് നാൾ പോകത്തില്ല, എന്നെ തേടി എന്നെ ഈ കേസ് ഏൽപ്പിച്ച വ്യക്തിയും എന്റെ ഭർത്താവും വരുന്നതോടെ ഈ പ്രശ്നം തീർന്നോളും, എല്ലാ സത്യവും എല്ലാവരും അറിഞ്ഞോളും. അവിടെ ഘട്ടത്തിൽ അടുത്ത ഷോട്ടിൽ നമ്മുടെ നായിക പറഞ്ഞ എല്ലാം കുറച്ചൊക്കെ
എന്നൊക്കെ നമ്മുടെ ഈ ഒരു ഡോക്ടർ സീസറും അതേപോലെ തന്നെ ഡോക്ടർ കോസ്റ്റലും വിശ്വസിക്കുന്നു. പക്ഷെ അഡ്മിൻ ഡോക്ടറായ നമ്മുടെ ഡോക്ടർ തിയഡോർ അതിനോട് യോജിക്കുന്നില്ല. ബിക്കോസ് അവൾ പറയുന്ന ശരിയാണെങ്കിൽ ഇങ്ങനെ ഒരു കഴിവ് കേട്ടവനാവും, കാരണം ഇങ്ങനെ പറ്റിച്ചിട്ടാണ് അവൾ ഉള്ളോട്ട് കയറിയേക്കുന്നത്. അപ്പൊ അത് നടക്കാൻ പാടില്ല എന്നൊരു തോട്ടം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സമ്മതിക്കാത്തത്. ഇതിന് ഡീൻ പറയുന്നത് അവൾ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ നിൽക്കേണ്ട, അവളുടെ രോഗം കൂടിയതുകൊണ്ടാണ് ഡോക്ടറും അതേപോലെ തന്നെ ഹസ്ബൻഡ് എല്ലാം സമ്മതിച്ച് അവൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എന്നാൽ അവളുടെ വാക്ചാടില്യം കൊണ്ട് അവൾ നല്ലവളാക്കി അവളെ ചിത്രീകരിക്കുക, അതിനുവേണ്ടി അവൾ ഉണ്ടാക്കിയ കെട്ടുകഥ മാത്രമാണത്. ശരി, ഇപ്പൊ അവൾ പറയുന്ന സത്യമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഈ ഡോക്ടറെയോ അല്ലെങ്കിൽ ആ ഹസ്ബൻഡിനെയോ കോൺടാക്ട് ചെയ്താൽ പോരെ എന്ന് ഡോക്ടർ സീസറും കോസ്റ്റലും പറയുന്നു. ഏ വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ ഇവിടെ ജയിക്കും. ഒരു നിമിഷത്തേക്കെങ്കിലും അവൾ നമ്മളെ പറ്റിച്ചെന്നൊരു തോന്നൽ അവൾക്ക് വരും, അതനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തൊരു കാരണം അവിടെ അവതരിപ്പിക്കുന്നു. നേരെ ജോ വേറെ വല്ലതും പറഞ്ഞാൽ മതി, ഇത് കേൾക്കുന്ന സമയത്ത് ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ഒരു ഉള്ളിൽ എന്തോ വെച്ചിട്ട് അത് മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെന്ന പോലെയാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ആരും അത് തുറന്നു പറയുന്നൊന്നുമില്ല, എല്ലാവരുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഡീൻ അദ്ദേഹത്തിന്റെ പെർസ്പെക്ടീവിൽ എന്താണ് സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇവള് പറഞ്ഞ പോലെ തന്നെ ഇവളുടെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല ദൂരത്തായിരുന്നു, അതാണെങ്കിലും ഇവൾക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുവേണ്ടി ഭർത്താവിനെ ഇങ്ങനെ നൈസായിട്ട് വകവരുത്താം എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്ന ഡ്രിങ്ക്സിൽ പോയിസൺ കലർത്തി കൊടുക്കുന്നു. ബട്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അന്ന് അയാൾ മരിച്ചില്ല. വീണ്ടും ഒരു മാസം കഴിഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിനകത്ത് അവൾ വീണ്ടും അവർ വിഷം കലർത്തുന്നു. ഭർത്താവിന് വെളിയിൽ നിന്ന് ഒരു സഹായം കിട്ടാതിരിക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരെയും പറഞ്ഞു വിട്ട് പാട്ടൊക്കെ നല്ല സൗണ്ട് വെച്ച് അവളും കാഷ്വലായിട്ട് ഡാൻസും കളിച്ചിരിക്കുന്നു. എന്നാൽ ഭർത്താവ് അവൻ എന്തോ പോലെ തോന്നിയപ്പോൾ അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് ഡോക്ടറെ വിളിച്ച് ഹെൽപ്പ് തേടുന്നു. അപ്പോഴാണ് ഭാര്യയുടെ മെയിലിൽ ചെറുതായിട്ടൊരു സംശയം ഇവനെ തുടങ്ങുന്നത്. റീസെന്റ് ആയിട്ട് പൊഴിഞ്ഞു വേണ്ട സ്നേഹവും ജോലിക്കാരിയെ പറഞ്ഞു വിട്ടതും നല്ല സൗണ്ടി പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന ആ ഒരു എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊരു ചെറിയ സംശയമെല്ലാം ഇങ്ങനെ മനസ്സിൽ വരുന്നു. ദൻ അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഭാര്യ ഈ ഒരു കിച്ചണിലോട്ട് പോകുന്ന കണ്ടപ്പോൾ നൈസായിട്ട് ഇവനും പിന്നാലെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ പോയിസം വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഇവൻ കണ്ടുപിടിക്കുന്നത്. സാധനം ഉള്ളതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നേരെ ഭാര്യയ്ക്ക് തന്നെ അത് ടെസ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവളെ ചാവം വിടുന്നൊന്നുമില്ല, വേഗം തന്നെ ഡോക്ടറെ വിളിച്ച് അവളെ രക്ഷിക്കുന്നുണ്ട്. തുടർന്ന് അവിടേക്ക് വന്ന ഒരു ഫാമിലി ഡോക്ടറിന്റെ കയ്യിൽ ഈ ഒരു പോയിസൺ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. എന്നാൽ ഭർത്താവ് ഈ ഒരു സാധനം ആ ഒരു ഡോക്ടർക്ക് കൈമാറുന്ന ആ ഒരു സമയത്ത് അവൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പോലീസിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് ഭർത്താവ് പറയുമ്പോൾ അടുത്തതിന് ഇങ്ങനെ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന ഒരു കാര്യം ഓർത്ത് ഇവൾക്ക് ഭയങ്കരധികം പേടിയാവുന്നു. അപ്പൊ ഡോക്ടർ പറയുന്നു, എനിക്ക് തോന്നുന്നു അവൾ മെന്റലി ഓക്കെ അല്ല, സോ നമുക്ക് വല്ല അസൈലത്തിൽ കൊണ്ട് ചേർത്താലോ. ശരിയാണ്, ഞാനും അതിനെ ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നു. അപ്പൊ ഇവൾ പിടിക്കപ്പെടും എന്നൊരു തോന്നൽ ഇവൾക്ക് വന്നപ്പോൾ തൊട്ട് തന്നെ അവളുടെ മൈൻഡ് കൊളാപ്സ് ആയി. അവൾ പുതിയൊരു കഥ ഉണ്ടാക്കി, ഇവിടെ ഒരു പേഷ്യന്റ് ആയിട്ടല്ല പകരം ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് വരുവാണ് എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവുന്നു. സോ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, സാറ് പറയുന്ന തിയറിയാണോ ഇവൾ പറയുന്നതാണോ സത്യം കണ്ടുപിടിക്കാൻ നമുക്ക് എന്തായാലും ഇവളുടെ ഫാമിലി ഡോക്ടർ ഇവളുടെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് പോലീസിന് വിളിക്കുകയാണ്. ഇതിലേതാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കോസ്റ്റൽ പറയുന്നു. ഇത് കേട്ടപ്പോൾ ഡീൻ ചെറുതായിട്ടൊന്ന് ചെറുക്കടിക്കുന്നു, പക്ഷെ മറുപടി പറയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു സ്റ്റാഫ് വന്ന് ഒരു അത്യാവശ്യമുണ്ട്, റാറ്റ് മരിച്ചത് നേരിട്ട് കണ്ട ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ത്രീ വന്ന് പറയുന്നു. ആരാണെന്ന് പറഞ്ഞ് ഇവരൊക്കെ ചെന്ന് നോക്കുന്ന സമയത്ത് അത് ഇഗ്നീഷുവാണ്, കൂടെ നമ്മുടെ നായിക ആലിസും ഉണ്ട്. ആലിസ് ഞാൻ കടപ്പിലായപ്പോൾ എന്താ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് റാറ്റിനെ ഫോളോ ചെയ്ത് കാട്ടിലോട്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു, ഞാൻ ഇവളെ ഫോളോ ചെയ്ത് പോയായിരുന്നു. അപ്പോഴാണ് റാറ്റ് ഇവളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടത്. ഞാൻ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അവൻ പേടിച്ച് ഓടാൻ ശ്രമിച്ചു. അങ്ങനെ അവൻ ഓടുന്ന സമയത്താണ് കാര് തെറ്റി താഴെ പോയി അവൻ്റെ തലയ്ക്കടിയായിരിക്കുന്നത്. ഇത് കണ്ടതും ആളെ വിളിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് വന്നു. അതിൻ്റെ ഉള്ളിൽ വേറെ കഥകളൊക്കെയാണ് വന്നത്, ശരിക്കും ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലാതെ ഇവളല്ല അവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് ഇഗ്നീഷ് പറയുന്നു. ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് പറഞ്ഞ് ഡീൻ ചോദിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള പ്രകാരം ഇത് ശരിയാണ്. ഇതൊക്കെ ഇവർ സംസാരിക്കുന്ന സമയത്ത് ആ റൂമിൽ തന്നെ വേറൊരു വ്യക്തി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ നായകൻ ശ്രദ്ധിക്കുന്നു. ശരി, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ശരി ഇഗ്നീഷ്, നീ ഒന്ന് വിട്ടോ, എനിക്ക് ഇവളുടെ കൂടെ ഒരു ചെറിയൊരു കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ ഇഗ്നീഷ് ഇവിടുന്ന് പോകുന്നു. അപ്പോൾ നായകൻ എന്ത് ചെയ്തു, വേഗം എഴുന്നേറ്റ് അപ്പുറത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, അങ്ങേര് ഒരു പോലീസുകാരനാണെന്നോർത്ത് ഇവിടെയുള്ളവർ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനോടൊന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഇദ്ദേഹം ഒന്നും മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ കോസ്റ്റൽ പറയുന്നത്, വീട്ടിലേക്ക് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, പക്ഷെ ആരും തന്നെ കോൾ എടുക്കുന്നില്ല. ഫാമിലി ഡോക്ടർ വേറൊരു കോൺഫറൻസിന് വേണ്ടി സ്വിറ്റ്സർലാൻഡിലോട്ട് പോയേക്കുവാ, അപ്പോൾ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല, പകരം ഒരു ടെലിഗ്രാം അയച്ചിട്ടുണ്ട്, അതിന് റിപ്ലൈ കിട്ടുന്ന പക്ഷം നമുക്ക് റെഡിയാക്കാം. അങ്ങനെയാണെങ്കിൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതിന് ഡീൻ ഇവളുടെ അടുത്ത് വന്നിട്ട്, മോളെ നിന്നെ ഇങ്ങോട്ട് മകന്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടി വിട്ട നീ പറയുന്ന ആളാണ് ദൈ നിൽക്കുന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങ് മനസ്സിലായില്ലായിരിക്കും അല്ലയോ സംഭവം, ഇവളെ ഇങ്ങോട്ട് വിട്ട ആളിതല്ല, പക്ഷേ ഇവൾ പറഞ്ഞ പേരിൽ ശരിക്കുമുള്ള ആളെന്ന് പറയുന്നത് ഈ നിൽക്കുന്ന വിത്തയാണ്. ഇദ്ദേഹത്തിന്റെ മകനാണ് കൊല്ലപ്പെട്ടത്, ഇക്കാര്യം അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും കൺഫേം ചെയ്യുന്നു. ഏ അല്ലല്ല, എന്നെ ഇങ്ങോട്ട് വിട്ടത് ഇങ്ങേരല്ല, ഇത് ഇതിലെന്തോ വേറൊരു ചതി നടക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് ദൈവം ഇത് വിശ്വസിക്കും, സത്യമാണത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എത്ര പറഞ്ഞിട്ടും ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിനേക്കാളും കൂടുതൽ തെളിവിന്റെ ആവശ്യമില്ലാന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ഡീൻ സ്റ്റാഫിനെ വിളിച്ച് ഇവിടെ ബലം ഉപയോഗിച്ച് അവിടുന്ന് പുറത്തോട്ട് കൊണ്ടുവന്നു. നായിക പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ഡീൻ തെളിയിച്ചു, പക്ഷേ നായിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവളുടെ വക്കിൽ എവിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. തുടർന്ന് ഭയങ്കരധികം ഹാർഡ് ആയിട്ടുള്ള കുറേ ട്രീറ്റ്മെന്റ്സ് പോകുന്നുണ്ട്, അതൊന്നും ട്രീറ്റ്മെന്റ് ആയിരുന്നില്ല, എന്തോ ഒരു ഭയങ്കര പണിഷ്മെന്റ് ഒക്കെ പോലെയായിരുന്നു. ആർക്കും തടയാൻ പറ്റിയില്ല, കാരണം ഡീൻ പറയുന്നതാണ് സത്യം എന്ന് അയാൾ തെളിയിച്ചു. ഇവിടെയും നമ്മുടെ നായിക വിട്ടുകൊടുക്കുന്നില്ല, അവൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇത് പോയിട്ടുണ്ടാവുക, എവിടെ എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് അവൾ എല്ലാ കാര്യങ്ങളും വീണ്ടും റീതിങ്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവൾക്ക് കാര്യമില്ല മനസ്സിലാവുന്നത്, അതായത് ഈ ഒരു വ്യക്തിയെ ഇവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഇവളുടെ ഹസ്ബൻഡാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ പറ്റി ഇവൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഇത് ആദ്യമായിട്ട് കാണുന്നത് വീട്ടിലെ പത്രത്തിലായിരുന്നു. എവിടെ? വീട്ടിലെ പത്രത്തിലായിരുന്നു. ഓഫീസിലേക്ക് വിളിക്കുന്നു, കേസിനെ പറ്റി പറയുന്നു, ഹസ്ബൻഡിനോട് പറയണ്ട എന്ന് പറയുന്നു. തുടർന്ന് ഭർത്താവിനോട് പറയാതെ ആ ഒരു ഒപ്പ് വാങ്ങുന്ന സമയത്ത് അയാളുടെ ഒരു നോട്ടം ഉണ്ട്. ഇങ്ങനെ അവൾ ഒന്നേന്ന് എല്ലാ കാര്യങ്ങളും വീണ്ടും ആലോചിച്ച് എന്താണ് നടന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞൊരു ക്ലിയർ പിക്ചർ അവൾ കിട്ടുന്നു. ദെൻ പിറ്റേ ദിവസം അവൾ ബെഡിൽ കിടക്കുന്ന സമയത്ത് അവളെ കാണാൻ വേണ്ടി ഇഗ്നീഷ്, അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ
ഇപ്പൊ മകനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ റൂമിലോ എല്ലാവരും വരുന്നുണ്ട്. ദൻ അവിടേക്ക് വരുന്ന സീസണിനോട് ഉള്ള കാര്യങ്ങളെല്ലാം അവള് തുറന്നു പറയുന്നു. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആരാണ് ഇതിനെല്ലാം പിന്നിൽ നിന്ന് ഇപ്പൊ പറയാണ്. ആരാന്നല്ലേ, വേറെ ആരുമല്ല, ഇവിടെ കെട്ടുവനാണ് അത്ര. വീട്ടിൽ ആ ഒരു ന്യൂസ് പേപ്പറിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ അങ്ങ് മാറ്റി വെക്കുന്നു. ദൻ കാഷ്വൽ ആയിട്ട് ഒരു ഫംഗ്ഷനിൽ ഭർത്താവ് ഈ ഒരാളെ എന്നെ പരിചയപ്പെടുത്തുന്നു. ഓഫീസിൽ ചെന്ന് കേസിന്റെ കാര്യം പറയുമ്പോൾ കേസ് ഇവിടെ ഏറ്റെടുക്കുന്നു. ഭർത്താവ് പ്ലാൻ ചെയ്ത പോലെ ഇവളും ആ ഒരു കേസിൽ പോകാൻ തീരുമാനിക്കുന്നു. എന്നെ ഈ ഒരു അസൈലത്തിൽ ലോക്ക് ചെയ്ത ശേഷം എന്റെ കാശെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതിന് ഡോക്ടർ ഡൊണാൾഡോ എന്ന് പറയുന്ന എന്റെ ഫാമിലി ഡോക്ടറും കൂട്ടു നിൽക്കുക. അതുകൊണ്ടാണല്ലോ ഇത്രയും നാളും ഇല്ലാത്ത ഒരു കോൺഫറൻസ് അങ്ങ് സ്വിറ്റ്സർലാൻഡിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയത്. ടെലഗ്രാമിന് മറുപടി കിട്ടാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഇതിനെപ്പറ്റി വേഗം തന്നെ ഡീനിനോട് പറയണം എന്ന് പറഞ്ഞ് സീസർ പറയുമ്പോൾ, വേണ്ട, ഒരുപക്ഷെ ഡീനെയും എന്റെ ഹസ്ബൻഡ് വിലക്ക് വാങ്ങിച്ചിരുന്നെങ്കിലും, അയാളും അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെങ്കിലും. അതിന് ഡോക്ടർ കോസ്റ്റലും ശരിയാണ്, ചാൻസ് ഉണ്ട്. കാരണം ഡീൻ പതിവ് പോലെയല്ല, കാരണം ഈ ഒരു കേസിൽ അദ്ദേഹം കൂടുതൽ ഇൻവോൾവ് ആകുന്നു. ഞാൻ പറയുന്നതെല്ലാം തെളിയിക്കാൻ എന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓഫ്കോഴ്സ് അതിനകത്ത് കാശ് ഉണ്ടാവില്ല, എന്റെ ഹസ്ബൻഡ് എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ടാവും. ഞാനത് ചെക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഡോക്ടർ സീസർ പറയുന്നു. ഇതേസമയം നമ്മുടെ ഡോക്ടർ കോസ്റ്റൽ ഉണ്ടല്ലോ, അവള് നേരെ ചെന്ന് ഡീൻ്റെ ഓഫീസിലുള്ള ആ ഒരു ഫയൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നു. അതിൽ ഇവിടെ നായികയുടെ ഫയൽസ് എടുത്ത് നോക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് ഇവിടെ കൊടുത്ത ആ ഒരു ചെക്ക് കാണുന്നത്. സാധാരണ ഒരു പേഷ്യന്റ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് ഇവൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഏതാണ്ട് 20 ലക്ഷത്തോളം, അതും ഡീൻ്റെ പേരിൽ. ഇതേസമയം അപ്പുറത്ത് നമ്മുടെ ഡോക്ടർ സീസർ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടറെ കാണും. ആൾ ഇന്നപോലെ ആലിസിന്റെ കാര്യം എല്ലാം പറയുന്നു, പക്ഷേ ഇൻസ്പെക്ടർ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അവളുടെ ഭർത്താവിനെ കാണാനില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒഫീഷ്യലോട് കേസ് തരുവാണെങ്കിൽ നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് സില്ലിയായിട്ട് തള്ളിക്കളയുന്നു. ഇത് സീസറിന് ഇഷ്ടപ്പെടുന്നില്ല, ദേഷ്യപ്പെട്ട് അവിടെ ഇറങ്ങി പോകുന്നു. സീസർ പോയതിനു ശേഷം ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ നായികയുടെ ബാങ്ക് ഡീറ്റെയിൽസും പിന്നെ ആ ഒരു ഭർത്താവിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കിയേക്കെന്ന് പറഞ്ഞു പറയുന്നുണ്ട്. അവിടെ കേട്ടതിൽ ഇപ്പുറത്ത് നമ്മുടെ ഡീൻ ആലിസിനെ തപ്പോക്ക് അവിടെ കാണാനില്ല. ആ ദേഷ്യത്തിൽ ഓഫീസിലോട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ഡോക്ടർ കോസ്റ്റിൽ ഇരുന്ന് ഫയൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നു. പൂർണ്ണമായി അവളുടെ ഹസ്ബൻഡ് തന്ന ആ കാശ് ഒരു ഡൊണേഷൻ പോലെ ഈ ഹോസ്പിറ്റലിന് വേണ്ടി അസൈലത്തിന് വേണ്ടി തന്നു. എന്നാലും ഇവൾക്ക് അതങ്ങ് ദഹിക്കുന്നില്ല. അസൈലത്തിന് ഡീൻ ആയിട്ടുള്ള തന്നെ തന്നെ സംശയിക്കുന്നു, അന്റെ അനുവാദം ഇല്ലാതെ ഓഫീസിൽ കയറി ഇന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു എന്ന് കണ്ടപ്പോൾ ഇങ്ങേർക്കും ദേഷ്യം വന്നിട്ട് നീ ഇനി ഇവിടെ തുടരണ്ട, നിന്നെ ഇവിടെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അവളെ ജോലി എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ആലിസിനെ കാണാൻ വേണ്ടി അവളുടെ റൂമിലോട്ട് വരുന്നു. അവളെ കാണാനില്ല. സ്റ്റാഫിനോട് വേഗം അവളെ കണ്ടുപിടിക്കാൻ പറയുന്നു. എല്ലാവരും അന്വേഷിക്കുന്നു, പക്ഷെ അവളെ കാണാനില്ല. അവൾ എവിടെയാണെന്ന് നോക്കുമ്പോൾ അവിടുത്തെ വർക്ക്ഷോപ്പിൽ ഒളിഞ്ഞിരിക്കും ആള്. എന്നിട്ട് അവിടെയുള്ള എല്ലാ പേഷ്യൻസിനോടും താൻ എന്നെ പോലെ ഈ ഹോസ്പിറ്റലിൽ രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. എല്ലാവരും അവളെ സഹായിക്കാമെന്നും പറയുന്നു. തുടർന്ന് ഇഗ്നീഷിന്റെ കയ്യിൽ നിന്ന് ലൈറ്ററും വാങ്ങിച്ച് എല്ലാവരും പോയതിനു ശേഷവും ഇരുട്ടുന്നത് വരെ വർക്ക്ഷോപ്പിൽ ഒളിഞ്ഞിരിക്കുന്നു. ഇതേസമയം അപ്പുറത്ത് നമ്മുടെ ഡോക്ടർ സീസർ ഇവളുടെ വീട്ടിലോട് ചെല്ലോ. വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരും കാണാനില്ല, ഹസ്ബൻഡിന്റെ ഒരു പൊടി പോലും ഇല്ല. നമ്മുടെ നായക ശരിക്കും ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് അവിടുത്തെ വീടിനെ നെയിം ബോർഡ് വെച്ച് അവൻ ഓർപ്പിച്ചു. ഇതേസമയം അപ്പുറത്ത് നമ്മുടെ ആലിസ് കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ വെച്ച് ആ വർക്ക്ഷോപ്പ് തന്നെ കത്തിക്കുന്നു. ഒട്ടും വൈകിച്ചില്ല, ഇഗ്നീഷ് എന്ത് ചെയ്തു, അവന്റെ കൈ തന്നെ അവൻ സ്വയം നനച്ചിട്ട് ഫയർ ഫയർ എന്ന് പറഞ്ഞിട്ട് ഒലച്ചുകൊണ്ട് അവിടെ മൊത്തം ഓടി. അപ്പോഴാണല്ലോ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത്. ഇവിടെ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം കൈവിട്ട് പോകുന്നു, എല്ലാവരും വെളിയിൽ ഇറങ്ങുന്നു. സ്റ്റാഫ്സ് ഒക്കെ വർക്ക്ഷോപ്പിലേക്ക് വരുന്നു, അത് ഭയങ്കരതയും കത്തിക്കൊണ്ടിരിക്കുക. ഇതേസമയം നായിക നേരെ ലോണ്ടറി റൂമിൽ വന്നിട്ട് സ്റ്റാഫിന്റെ ഡ്രസ് എടുത്തിരുന്നു. ഇവൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ തൊട്ട് ഫ്രണ്ടിൽ ആ ഒരു ഭീമാകാരനായ എലിഫൻ്റ് ഉണ്ടല്ലോ, അവൻ വന്നിക്കുക. വെൽ ടെക്നിക്കലി ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ നൈസായിട്ട് അവിടെ നിൽക്കുന്നു. ഇവനും അവനെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് നടന്നു പോവുക. അവിടെ കേട്ടതിൽ ഇഗ്നീഷും നടന്നു വരുന്ന സമയത്ത് ഓപ്പോസിറ്റിൽ നമ്മുടെ ആ ഒരു റൂമിലും ഉണ്ടല്ലോ, അതായത് ആ ട്വിൻ ബ്രദർ സിസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ അവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം പിടിച്ചുകൊണ്ട് അവളെ റൂമിലോട്ട് കൊണ്ടുപോകുന്നു. പോകുമ്പോൾ ഇവനെ ഒരു മാതിരിയായിട്ട് നോക്കിയിട്ടാണ് ഇവള് പോകുന്നത്. ഇവളെന്ത് കൊണ്ടാരത്തിന് ഇപ്പം എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞ് ഇഗ്നീഷും ചിന്തിക്കുന്നു. അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ആ ഒരു ട്വിൻസിന്റെ ആ ഒരു സെല്ലേക്ക് ഇവൻ ചെന്ന് നോക്കുന്ന സമയത്താണ് അവിടെ രക്തത്തിൽ കുളിച്ച് നമ്മുടെ റൂമിലോ നിലത്ത് കിടക്കുകയാണ്. സത്യം പറയുവാണെങ്കിൽ പടത്തിന്റെ ബ്യൂട്ടി തന്നെ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം ഫ്ലാഷ് ബാക്ക് ആണെന്ന് കരുതിക്കൊണ്ടിരുന്ന ഒരു കാര്യമെല്ലാം ഫ്യൂച്ചറിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളായിരുന്നു. ഇങ്ങനെ ആ ഒരു രണ്ട് ടൈം ലൈനും മീറ്റ് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വല്ല ഒരു കത്തിക്കുന്ന പരിപാടി വന്നപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു കാര്യം പിടികിട്ടിട്ടുണ്ടാവും. എങ്കിലും സോ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, ഈ കിടക്കുന്നത് നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു പണക്കാരന്റെ മരിച്ചുപോയ മകനല്ല. അതായത് ഇവള് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു പയ്യന്റെ മരണം എന്ന് പറഞ്ഞാൽ ശരിക്കും സൂയിസൈഡ് ആയിരുന്നു. ഇവിടെ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് ട്വിൻ ബ്രദറിൽ ഒരാളായ റൊമുലോയേക്കാണ്. ഇവനെ ആരാണ് കൊന്നതെന്ന് കാണിക്കുന്നില്ല, പക്ഷേ നമ്മുടെ ഇഗ്നീഷോ എടുത്ത് വന്നിട്ട് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഇവന്റെ കയ്യിൽ ആ ഒരു രക്തമാവുന്നത്. ദെൻ ഡീൻ സംഭവം അങ്ങോട്ട് വരുന്നു. അപ്പോഴേക്കും ഡോക്ടർ കോസ്റ്റലോ പോലീസിലേക്ക് വിളിച്ചു എന്നറിഞ്ഞപ്പോൾ അതിലും ദേഷ്യപ്പെടുന്നു നമ്മുടെ ഡീൻ. നിന്നോട് ഞാൻ നേരത്തെ പോകാൻ പറഞ്ഞല്ലോ, നീ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങേര്. കുറച്ച് കഴിഞ്ഞതും അവിടേക്ക് ഇൻസ്പെക്ടർ വരുന്നു, ഉള്ളിലോട്ട് കയറുന്നു. ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ നായിക അറിയുന്നില്ല കേട്ടോ. അവള് വെളിയിലാണ്, രക്ഷപ്പെടാൻ വേണ്ടി നിന്നുകൊണ്ടിരിക്കുക. ഒന്നാമത് മഴയുണ്ടായിരുന്നു, അത് മാത്രമല്ല സ്റ്റാഫിന്റെ ഡ്രസ് ആയതുകൊണ്ട് തന്നെ ആരും വന്ന് തടയാനൊന്നും ഇല്ല. ഇവിടെ നേരെ ഒരു സെക്യൂരിറ്റി സൈഡ് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാർഡിന്റെ ആ ഒരു കോട്ടും എടുത്തിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് കറക്റ്റ് ആയിട്ട് അവിടേക്ക് ആ ഒരു ഫോറൻസിക് ഡോക്ടറും എത്തുന്നത്. ആരെന്താണെന്നൊക്കെ പറഞ്ഞ് ഇവള് ചോദിച്ചറിയുന്ന സമയത്താണ് ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, ആ റൂമിലോ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ മരണപ്പെട്ടു എന്ന് വരുന്ന കാര്യം ഇപ്പോഴാണ് നമ്മുടെ നായക തിരിച്ചറിയുന്നത്. അപ്പൊ പുറത്തു പോകാനിട്ട് നമ്മുടെ നായക എന്ത് ചെയ്തു, ആ ഒരു വന്ന ഫോറൻസിക് ഡോക്ടറിനെ അടിച്ചിട്ടിട്ട് അവളുടെ ഡ്രസ് ഇട്ട് അവളെ പോലെ ഉള്ളിലോട്ട് കയറി പോകുന്നു. ഈ സമയത്ത് നമ്മുടെ ഡീന് കോള് വരുന്നത് അവളെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇൻസ്പെക്ടറോട് പറയുന്നുണ്ടല്ലോ അവളെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. തുടർന്ന് ഇവരും കാർ പാർക്കിംഗ് വന്ന് നോക്കുന്ന സമയത്താണ് ആ ഒരു ഡ്രസ് ഇട്ട് അവളെ കിടക്കുന്നത് നായികയല്ല, പകരം ഈ പറഞ്ഞ ഫോറൻസിക് ഡോക്ടറായിരുന്നു. അപ്പൊ ഫോറൻസിക് ഡോക്ടറായിട്ട് ഉള്ളിരിക്കുന്ന ആരാണ്? നമ്മുടെ നായിക. തുടർന്ന് എല്ലാവരും നായികയുള്ള ആ റൂമിലോട്ട് വന്നു കയറുന്നുണ്ട്. ഡീൻ വേഗം തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നു. എന്നാൽ കൂളായിട്ട് നിൽക്കുന്ന നമ്മുടെ നായിക ഇൻസ്പെക്ടറോട് ഈ ഒരു കൊലപാതകം നടക്കാനുള്ള കാരണം ഞാനാണ്, അത് മാത്രമല്ല അതിനേക്കാളും പ്രധാനമായിട്ട് ഈ കൊലപാതകം ആരാ ചെയ്തതെന്ന് എനിക്കറിയാം. ഇവനെ വെറും ആ ഒരു ഗ്ലാസ് പീസ് വെച്ച് കുത്തിക്കൊല്ലും ആയിരുന്നില്ല, പകരം കൈയും കാലും നെഞ്ചും
അഞ്ചും കൂടെ എല്ലാം ഒടിഞ്ഞ് അത്രയും വൈരാഗ്യത്തോടെയാണ് ഇവനെ കൊന്നിരിക്കുന്നത്. അങ്ങനെ കൊല്ലണമെങ്കിൽ ഇവിടെ ഒരാൾക്കേ പറ്റത്തുള്ളൂ, എലിഫന്റ്. സോ ബേസിക്കലി ഈ റൊമാറ്റിന്റെ കൂടെ നടന്ന ഈ ഒരു എലിഫന്റ് ഉണ്ടല്ലോ, ഇവന് നമ്മുടെ ആ ഒരു ഈ ട്വിൻ ബ്രദേഴ്സിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ ഇഷ്ടമായിരുന്നു. ബട്ട് റൊമിൽ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവൻ സമ്മതിക്കുകയല്ല അവളുടെ അടുത്തോട്ടെയല്ല. ഇവിടെ ഇത് കൂടാതെ വേറൊരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. എന്നെ എന്ന ഇവിടുത്തെ ഒരു പേഷ്യന്റ് ആയ റാറ്റ് സെക്ച്വലി അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആരോ വന്ന് അവനെ തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. അല്ലാതെ ഇഗ്നേഷ്യോ പറഞ്ഞ പോലെ അവൻ രക്ഷപ്പെട്ട് ഓടുമ്പോൾ തലയടിച്ചല്ല അവൻ മരിക്കുന്നത്. ഇഗ്നേഷ്യോ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നുണ പറഞ്ഞതാണ്. ഞാനും അല്ല ഒരു കൃത്യം ചെയ്ത്, പകരം മരിച്ചു കിടക്കുന്ന ഈ റൊമിലോ എന്ന് പറയുന്ന പയ്യനാണ്. അവനെ സംബന്ധിച്ച് ഞാൻ അവന്റെ അമ്മയാണ്. അമ്മ ഉപദ്രവിക്കുന്ന കണ്ട മകൻ അവനെ അടിച്ചു കൊന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് അവിടെ വേറൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു, അതാണ് എലിഫന്റ്. ഇവനാകെ കൂട്ടായിട്ടുണ്ടായിരുന്ന റാറ്റ് എന്ന് പറയുന്ന ആളായിരുന്നു. അവനെ കൊന്നു കണ്ടപ്പോൾ ഇവനങ്ങ് കൺട്രോൾ തെറ്റി. ആ പകയിൽ നടന്നുകൊണ്ടിരുന്ന നമ്മുടെ എലിഫന്റ് ഇന്ന് ഞാൻ ലോണ്ടറി റൂമിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ കണ്ണാടി എടുത്തിട്ട് വന്നിട്ടാണ് ഇവനെ തല്ലി കീറി കൊന്നേക്കുന്നത്. ഇവിടെ പറഞ്ഞ സത്യമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു എലിഫന്റ് റൂമിലൂടെ ചെന്ന് അവന്റെ കൈ നോക്കുമ്പോഴാണ് ആ ഒരു ഗ്ലാസ് പിടിച്ചപ്പോൾ ഇവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടാവും. സോ രക്തം വന്ന് പോകുന്നുണ്ട്. ഒട്ടും വയസ്സിലെ പോലീസുകാരും അവനെ അറസ്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഡോക്ടർ സീസർ ഇതിനു മുമ്പ് പോലീസുകാരനെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നായികയായ ആലിസിനെ ഇവിടെ ബലം ഉപയോഗിച്ച് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊരു കാര്യം സത്യമാണോ എന്ന രീതിയിൽ ഡീനിനോട് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അപ്പോഴും ഡീൻ സമ്മതിക്കുന്നില്ല, ഇവളെ വിടാൻ തീരെ താല്പര്യപ്പെടുന്നില്ല. പോലീസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇവളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് അക്കൗണ്ടിൽ നയാ പൈസയില്ല, എല്ലാം ഹസ്ബൻഡ് എടുത്തിരിക്കുകയാണ്. വീട്ടിൽ അവനെ കാണാനുമില്ല. സോ ഇവിടെ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമാകുന്നു, എക്സെപ്റ്റ് ഡീൻ സാമുവൽ. ഇങ്ങനെ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഞാൻ ഡിസ്ചാർജ് സൈൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓ, അങ്ങനെയാണല്ലേ എന്നാൽ ഞാൻ നേരെ ജഡ്ജിനടുത്ത് പോയി സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അവിടുന്ന് പോകുന്നു. ഞാൻ അവിടേക്ക് വരുന്ന ഡോക്ടർ കോസ്റ്റൽ ഞങ്ങൾ മെഡിക്കൽ ബോർഡിന് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്, നാളെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. ഈ ഒരു കേസുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന് നിങ്ങൾ അവിടെ നാളെ തെളിയിക്കണം, അല്ലാത്ത പക്ഷം സാമുവൽ നിങ്ങൾ ഈ ജോലി ഒഴിയേണ്ടി വരും. വെല്ല, ഇവിടെ നമ്മുടെ ഡോക്ടർ കോസ്റ്റലിനെ ഒഫീഷ്യലായിട്ട് ഒരു റെസിഗ്നേഷൻ നോട്ടീസും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവൾക്കെതിരെ ഡീനിന് ഒന്നും ചെയ്യാനാകുന്നില്ല. ഡീൻ ഇത് കേട്ട് ചെറുതായിട്ടൊന്നും പേടിക്കുന്നുണ്ട്. അവിടെ കേട്ടതിൽ അടുത്ത ഷോട്ടിൽ നമ്മുടെ റെമോ ഉണ്ടല്ലോ, മരിച്ചുപോയ പയ്യന്റെ മറ്റേ ട്വിൻ ബ്രദർ, ഒന്നും മിൻ്റെ അത് ഉമ്മ നിൽക്കുന്ന ഒരുത്തരുണ്ടല്ലോ, അപ്പൊ ഇവന്റെ അടുത്തേക്ക് നമ്മുടെ നായക ചെല്ലുകയാണ്. അവനൊന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം നീ ഓക്കെയല്ല റൊമിലോ എന്ന് പറഞ്ഞ് മരിച്ചുപോയ പയ്യന്റെ പേര് വിളിക്കുകയാണ്. ഇത് കേൾക്കും നമ്മളൊന്ന് ഷോക്കും. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എലിഫന്റിന് അന്ന് രാത്രി വന്നപ്പോൾ ആള് മാറിപ്പോയി. മിണ്ടപ്രാണി ഉണ്ടായിരുന്ന റെമോയാണ് അവന് കയ്യിൽ കിട്ടിയത്. അതായത് ആ ഒരു ബഹളം നടന്നപ്പോൾ നമ്മുടെ റെമോ വല്ലാണ്ട് പേടിച്ചുപോയി. അപ്പൊ റൂമിൽ കൊണ്ട റെമോയെ ഇരുത്തിയ ശേഷം പെങ്ങളെ പൂട്ടിട്ട് വരാൻ വേണ്ടി നമ്മുടെ റൂമിലോ പോകും. ആ ഗ്യാപ്പിൽ അവിടേക്ക് വരുന്ന ആ ഒരു എലിഫന്റാണ് നമ്മുടെ മിണ്ടപ്രാണിയായ റെമോനെ വകവരുത്തുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് വരുന്ന സമയത്താണ് അവൻ ആ ഒരു കാര്യം കാണുന്നത്. തനിക്ക് പകരം തന്റെ സഹോദരൻ ഇങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് അവൻ കണ്ടുപോകണം. ഇവനെയാണ് കൊല്ലം വന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വല്ലാണ്ട് പേടിച്ചു പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവന്റെ അനിയനെ പോലെ റെമോയെ പോലെ അവൻ അഭിനയിക്കാൻ തുടങ്ങി. ഇൻകേസ് ഇവൻ ഇങ്ങനെ ചെയ്തില്ലാന്ന് വെക്കുക, ആ എലിഫന്റ് എന്തായാലും തിരിച്ചു വന്ന് ഇവനെയും കൊല്ലും. അപ്പൊ അതുകൊണ്ടാണ് റെമോയെ അഭിനയിക്കാൻ വേണ്ടി ഇവൻ തീരുമാനിക്കുന്നത്. നായക പറയുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. നിനക്ക് എല്ലാവരും പറ്റിക്കാൻ പറ്റും, പക്ഷെ സ്വന്തം അമ്മയെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അവിടെ കേട്ടതിൽ അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. ഇന്നാണ് ആ ഒരു മെഡിക്കൽ ബോർഡ് മീറ്റിംഗ്. അവർ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ നായകയുടെ കേസാണ്. ബോർഡ് മെമ്പേഴ്സിന് മുമ്പിൽ തനിക്ക് എന്താണ് സംഭവിച്ചത്, താൻ എങ്ങനെ ഇവിടെ പെട്ടുപോയി എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൾ ഓരോന്നോരോന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഡീൻ കൺവിൻസ് ആവുന്നില്ല. ഈ സമയത്ത് പോലും നമ്മുടെ ഡീൻ ഇവളൊരു ഡേഞ്ചറസ് പേഷ്യന്റ് ആണ്. ഇവള് പറയുന്നതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. ഇവളുടെ കാശൊക്കെ എടുത്തുകൊണ്ട് ഇവളുടെ ഭർത്താവ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവാം, ബട്ട് ഇവള് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന കാര്യവും സത്യമാണ്. അപ്പൊ നമ്മുടെ നായിക ആവട്ടെ, ഒരു പെൺ തനിക്കെതിരെ വരുന്നതിന്റെ ആ ഒരു ഈഗോ കാരണമാണ് ഇദ്ദേഹം ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നുള്ള വാദം തിരിച്ചിടുന്നു. ഇവള് പറയുന്നതെല്ലാം കേട്ട ശേഷം ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യാണ്, എക്സെപ്റ്റ് നമ്മുടെ ഡീൻ. അപ്പൊ കാര്യം മനസ്സിലായപ്പോൾ ഇങ്ങേരും മേലെ എഴുന്നേറ്റ് ഞാൻ എന്തായാലും ഇവിടെ പുറത്തു വരണോ വേണ്ടോ എന്നുള്ളതെന്ന ഒരു വോട്ടിംഗിൽ നിന്ന് പിന്മാറാണ്. സോ നിങ്ങൾ എനിക്കെതിരെയുള്ള ഒരു കംപ്ലൈന്റ് ഒന്നും ബോർഡിലേക്ക് അയക്കേണ്ട, ഞാനായിട്ട് തന്നെ ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞ് സ്വയം റിസൈൻ ചെയ്യുന്നു. എന്നും പറഞ്ഞ് ആൾ റെസിഗ്നേഷൻ ലെറ്റർ എല്ലാവരുടെ മുമ്പിലേക്കും കൊടുക്കുന്നുണ്ട്. മെമ്പേഴ്സും അത് അക്സെപ്റ്റ് ചെയ്യാണ്. സോ ഇങ്ങനെ ഒഫീഷ്യലായിട്ട് റിസൈൻ ചെയ്യുന്നു. തുടർന്ന് ഇവിടെ പുറത്തു പോകണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ടിംഗ് നടക്കുകയാണ്. എല്ലാവരും ഇവൾക്ക് സപ്പോർട്ടായിട്ട് വോട്ട് ചെയ്യുന്നു. എല്ലാവരും ഹാപ്പി ആവുന്നു, നായികയും ഹാപ്പി ആവുന്നു. അപ്പോൾ നമ്മുടെ ഡീൻ ആവട്ടെ, നിങ്ങൾ എല്ലാവരും ഒരു വലിയ മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, കാരണം നിങ്ങൾ എല്ലാവരും കഥ അറിയാതെ കാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫോർ ദ മാറ്റർ ഓഫ് ഫാക്ട്, ഇന്നലെ രാത്രി ഇവളുടെ ഫാമിലി ഡോക്ടറായ ഡോക്ടർ ഡൊണാൾഡിയും എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അയച്ച ടെലഗ്രാം ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. കാരണം സ്വിസിലെ ആ ഒരു കോൺഫറൻസ് കഴിഞ്ഞതും അദ്ദേഹം ഭാര്യയുടെ കൂടെ വേറൊരു വെക്കേഷന് പോയി. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ടെലഗ്രാമിനൊന്നും റിപ്ലൈ ഇട്ടായിരുന്നത്. ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ ഡീൻ ആ ഒരു ഹാൾ വിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ നായികയുടെ ഫേസ് ഒക്കെ അങ്ങ് മാറുന്നു. ഡോർ അടയ്ക്കുന്ന സമയത്ത് നിഴലിൽ ആരുടെ കൂടെ സംസാരിക്കുന്ന പോലെ കാണിച്ച് കുറച്ച് കഴിഞ്ഞതും ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഒരു വ്യക്തി വെളിയിലോട്ട് വരുന്നു. ഐ മീൻ ഹാളിന്റെ ഉള്ളിലോട്ട് വരുന്നു. ഇദ്ദേഹം അടുത്തോട്ട് അടുത്തോട്ട് വരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് തുടക്കത്തിൽ ഇവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ട, അല്ലെങ്കിൽ ഇവിടെ ആ ഒരു കേസ് ഹയർ ചെയ്തു എന്ന് പറഞ്ഞ് ഇവള് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളാണ് ഫാമിലി ഡോക്ടർ എന്ന പേരിൽ ഡോക്ടർ ഡൊണാൾഡോ ആയിട്ട് ഇവിടെ ഫ്രണ്ട് നിൽക്കുന്നത്. ഇപ്പൊ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയ ആലിസ് എന്ന രീതിയിൽ ഒരു ചോദ്യം ഇവളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. ആ ഒരു ചോദ്യത്തിൽ ഇവൾ അടിമുടി ഒന്ന് വരച്ചു. എന്ത് പറയണം എന്നറിയുന്നില്ല, അവളുടെ ചുണ്ടൊക്കെ വരയ്ക്കുന്നു. അങ്ങനെ അവൾ നമ്മുടെ ക്യാമറയിലേക്ക് നമ്മളെ നോക്കുന്ന ഈ ഒരു ഷോട്ട് കാണിച്ചിട്ട് പടം അവസാനിക്കുകയാണ്. അല്ലപ്പോ ഇവിടെ എന്താ സംഭവിച്ചെന്നല്ലേ പറഞ്ഞുതരാം. വെൽ, ഹൈപ്പോതെറ്റിക്കലി സ്പീക്കിംഗ്, നമ്മുടെ നായികയ്ക്ക് കുറച്ച് മെന്റൽ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡീൻ ആയിട്ടുള്ള സാമുവൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു. ചുറ്റുമുള്ള എല്ലാവരെയും കബളിപ്പിച്ചിട്ടാണ് നമ്മുടെ നായിക നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരെല്ലാം പറ്റിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അതൊന്നും അവൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല. ശരിയാണ്, ഇവളുടെ ഹസ്ബൻഡ് ഭയങ്കര ദൂരത്തായിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് അനാവശ്യ ചെലവുകൾ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഓർത്ത് അവൾക്കൊരു പേടി വന്നു. ആ ഒരു പേടി തന്നെ അവളെ പാരനോയ എന്ന് പറയുന്ന ആ ഒരു രോഗം
ലോകത്തിലേക്ക് നയിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഹസ്ബൻഡിനെ കൊല്ലാൻ ശ്രമിച്ചു. അതും സത്യമാണ്. ഹസ്ബൻഡ് ഇക്കാര്യം കണ്ടുപിടിച്ച് ഈ ഒരു വിഷം ഡോക്ടറിന്റെ കയ്യിൽ കൊടുത്ത് കൺഫേം ചെയ്യുന്നുണ്ട്. സത്യമെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഹസ്ബൻഡ് ഈ ഒരു പോലീസിന്റെ അടുത്ത് പോയില്ല എന്ന് ചോദിക്കുവാണെങ്കിൽ, തന്നെ കൊല്ലാൻ ശ്രമിച്ച ഭാര്യയുടെ സ്വത്തൊന്നും തനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ലല്ലോ. ഭാര്യയായിട്ട് നിൽക്കെ അവളൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാൻ അയാൾ ഉണ്ടാക്കുന്നത്. അസൈലത്തിലോട്ട് വിടാം എന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് ഇക്കാര്യം കേട്ടിട്ട് അവിടെ നമ്മുടെ നായികയുണ്ടായിരുന്നു. താൻ പിടിക്കപ്പെടും എന്നായ സമയത്താണ് അവൾക്ക് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവൾ വേറൊരു ലോകത്തിലേക്ക് ഇറങ്ങുന്നത്. അവൾ തന്നെ ഉണ്ടാക്കുന്ന മറ്റൊരു റിയാലിറ്റിയാണ് ഈ പറയുന്ന ഒരു കേസും അന്വേഷണം എന്നൊക്കെ പറയുന്നൊക്കെ. അവൾ ശരിക്കും ഡിറ്റക്റ്റീവ് ഒക്കെ തന്നെയാണ്, പക്ഷെ ആരും കേസുമായിട്ട് ഇവളുടെ അങ്ങോട്ടൊന്നും സമീപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കേസ് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യന്റ് ആയിട്ട് ആ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോകാം എന്ന രീതിയിലേക്ക് അവളുടെ മൈൻഡ് മാറുന്നത്. അതായത് ഇൻ കേസ് ഇവള് ശരിക്കും ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ പോലും അതെല്ലാം ഇങ്ങേര് സെറ്റപ്പ് ചെയ്ത കാര്യമാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കാൻ വേണ്ടി ഇവൾ ഉണ്ടാക്കുന്ന ഒരു കേസ് അന്വേഷണമാണത്. ഇവളത് മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്നുള്ളൊരു കാര്യം ഇവൾക്കേ അറിയുന്നില്ല. അതായത് ഇതെല്ലാം സെറ്റപ്പ് ആണെന്നും താൻ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെന്നും മറ്റുള്ളവർ തിരിച്ചറിയുന്നതിന് മുമ്പ് ഇവൾ ഇവളെ തന്നെ വിശ്വസിപ്പിച്ചു ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇതെല്ലാം ഭർത്താവ് ഉണ്ടാക്കിയ ഒരു നുണക്കഥ കാണുന്നു. എന്തിന്? ഇവളുടെ സ്വത്ത് കൈയടക്കാൻ വേണ്ടി. ആക്ച്വലി ഭർത്താവും അതിനുവേണ്ടി ഓങ്ങിയിരിക്കുമായിരുന്നു. ഈ ഒരു സാഹചര്യം വന്നപ്പോൾ അയാൾ അത് മുതലാക്കി. കേസാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവള് പറഞ്ഞപ്പോൾ ആ ഒരു താളത്തിനൊത്ത് ഇവർ രണ്ടുപേരും, ആ ഒരു ഫാമിലി ഡോക്ടറും ഈ ഒരു നമ്മുടെ ഭർത്താവും അതിന് തുള്ളിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഫാമിലി ഡോക്ടർ ഈ പറഞ്ഞ ഡീനെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് അറിയുന്നില്ല എന്താ സംഭവം. പിന്നെ ഭർത്താവ് കൂടുതൽ കാശ് കൊടുത്തത് ഇങ്ങേർക്കല്ല, പകരം ഈ ഒരു അസൈലത്തിന് വേണ്ടി തന്നെയാണ്. ഇവളുടെ അക്കൗണ്ടിൽ നിന്ന് കാശാണെന്ന് ഓർക്കണം. അതും കുറച്ച് കൂടുതൽ എന്തിനാ, ഇവിടെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി. കൂടുതൽ കാശ് കൊടുക്കണമെങ്കിൽ ഹോസ്പിറ്റൽ ഭാഗത്തു നിന്നും കുറച്ച് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുമല്ലോ. ഇതിനു മുമ്പ് ഒരു പരിചയം ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു നിമിഷം പോലും ഡീന് ഇവള് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ ലെറ്ററിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് ഇവള് ഭയങ്കര ഇന്റലിജന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവള് പറയുന്ന ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഈവൻ ഇവൾ പലപ്പോഴും ഇവളെ തന്നെ ചതിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ നമ്മുടെ നായിക ശരിക്കുമുള്ള ഒരു മരിച്ചുപോയ പേഷ്യന്റ് അച്ഛനെ കാണുന്നത്, അന്ന് തൊട്ട് അവൾ വേറൊരു ലോകത്തിലേക്ക് ഇറങ്ങുന്നു. ഏത്? തന്റെ ഹസ്ബൻഡാണ് ഇതിനെല്ലാം കാരണം. തന്റെ കാശ് എടുക്കാൻ വേണ്ടി അയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതാണ് സത്യം എന്ന് പറഞ്ഞ് ഇവൾ ആദ്യം വിശ്വസിച്ച് അതിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. സംഭവം നമ്മുടെ നായിക പറയുന്നതിൽ സത്യം ഏതാണ് നുണ ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടാണ്. അവളത് എത്ര പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും ഡീൻ ഇവളെ പോകാൻ അനുവദിക്കില്ല എന്ന ഒരു കാര്യം അവൾക്ക് മനസ്സിലായ ശേഷമാണ് ഈ ഒരു ഹോസ്പിറ്റൽ വിട്ട് രക്ഷപ്പെടാം എന്നൊരു തോന്നലിലേക്ക് അവൾ പോകുന്നത്. അതുകൊണ്ടാണ് ഒരു സീനെല്ലാം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ട്വിൻ ബ്രദേഴ്സിൽ ഒരാൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾ വീണ്ടും തിരിച്ചു കയറി വന്നു. കാരണം ഇവൾ എന്തൊക്കെ ചെയ്താലും ഇവളുടെ ഉള്ളിലുള്ള ഒരു ഡിറ്റക്റ്റീവ് മൈൻഡിനെ മാറ്റാൻ പറ്റുന്നില്ല. മാത്രമല്ല ആ ഒരു പയ്യൻ ഇവളെ ഒരു അമ്മയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവൾ അന്ന് ആ ഒരു കാട്ടിൽ വെച്ച് ഇവൻ അമ്മയാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ നിഷേധിക്കാതിരുന്നത് ഇവൻ ആ പാവം അസുഖമുള്ള ഒരു കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇൻഫാക്ട് അന്ന് ആ ഒരു കാട്ടിൽ വെച്ച് ഇവളെ രക്ഷിക്കുന്നതും ഇവനായിരുന്നു. അങ്ങനെ രക്ഷപ്പെടലിൽ മാറ്റി വെച്ച് അവൾ കൊല്ലളി ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തിരിച്ചു കയറുന്നു. അപ്രതീക്ഷിതമായിട്ട് നടന്ന ഒരു കൊലപാതകമാണെങ്കിൽ പോലും അതിനെയും അവൾ അവളുടെ സാധകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം ഇവളുടെ പ്ലാൻ ആയിരുന്നു എന്ന് ഇവൾക്ക് പോലും അറിയുന്നില്ല. ഇവൾ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിച്ചാണ് അവൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഫാമിലി ഡോക്ടറായ ഡൊണാൾഡ് ഇവളുടെ ഫ്രണ്ടിൽ വന്ന സമയത്താണ് ഇവൾ തിരിച്ചറിയുന്നത് താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ഇവളുടെ മൈൻഡിൽ ശരിക്കും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അവൾ പെട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ മറ്റൊരു കാരണം തേടി പോകും, അല്ലെങ്കിൽ ശരിക്കും അവിടെ വെച്ച് അവൾ ആ ഒരു സത്യമെല്ലാം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. ഇതൊരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി അതിന് ശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നേറിക്കൊണ്ടിരുന്നത്. ബട്ട് പടം കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് ആ ഒരു യുണോ ആ ഒരു ഓറിയോ പോളോ എഫക്റ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു സാധനം കിട്ടിയില്ല. അതെനിക്ക് മാത്രം തോന്നിയതായിരിക്കാം. കാരണം ഇദ്ദേഹത്തിന്റെ പഴയ ബുപ്പുള്ള സിനിമകളെല്ലാം കണ്ട് അവസാനിക്കുമ്പോൾ നമുക്കൊരു സാധനം കിട്ടും. അതെനിക്ക് പേരെടുത്ത് പറയാൻ കിട്ടുന്നില്ല. അത് ഇവിടെ മിസ്സായ പോലെ എനിക്ക് തോന്നി. പക്ഷെ പടം ഒരു രക്ഷയില്ല, കിടിലം പടം. ഇദ്ദേഹത്തിന് മുമ്പുള്ള സിനിമകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യണം. അടിപൊളി സാധനങ്ങളാണ്. ഇൻവിസിബിൾ ഗസ്റ്റും ബോഡിയും മിറാഷും ഒക്കെ കിടില നൈറ്റങ്ങളാണ്. പിന്നെ സീരീസിൽ ഇന്നസെന്റ് ഒക്കെ 8 എപ്പിസോഡ് ഉള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കിടിലം ഒരു ഒരു ഗംഭീര സാധനം. അത് ആരും അത് മിസ് ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.